Munarjani Hospital, Aksharabidi, Peta, Trivandrum. Dr. Sweety, Chairman, Managing Director and Chief Gynecologist. Advanced keyhole surgeries for all gynecology and infertility related problems. Infertility treatment for couple, painless normal delivery. Laser treatment for skin problems, combo gym, post-delivery guidance, scientific cancer detection and protection, and systematic weight loss treatment. Punarjani Hospital, Gynecology, Infertility and Laparoscopic Center, Aksharavidhi, Peta, Trivandrum 24. നമസ്കാരം. പുനർജനി ലൈഫ് ബീറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ലൈഫ് ബീറ്റ്സ് തുടങ്ങുമ്പോൾ തന്നെ ഒരു കാര്യം ഞാനൊന്ന് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഇന്നത്തെ എപ്പിസോഡ് എല്ലാ പെൺകുട്ടികളും അതുപോലെ തന്നെ പെൺകുട്ടികളുള്ള അമ്മമാരും ഒക്കെ കാണേണ്ട ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്. കാരണം പ്രായപൂർത്തിയാകുമ്പോഴത്തേക്കും ഏതൊരു പെൺകുട്ടിക്കും മെൻസസ് മാസമുറ തുടങ്ങും. അപ്പം ചില കുട്ടികൾക്ക് വളരെ തുടക്കത്തിൽ തന്നെ ഭയങ്കര ബ്ലീഡിംഗ് ആണെന്ന് കേൾക്കാറുണ്ട്. അതുപോലെ തന്നെ ഭയങ്കര ക്ഷീണം, ബുദ്ധിമുട്ടൽ ഒരുപാട് നമ്മൾ എല്ലാവരും ഫേസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ റീസണും അല്ലെങ്കിൽ ഇതിൽ നിന്നൊക്കെ എന്തെങ്കിലും ഒരു രക്ഷയുണ്ടോ എന്നൊക്കെ അറിയാവുന്ന ഒരു സ്പെഷ്യൽ എപ്പിസോഡാണ്. അപ്പം ഇതിനായി നമുക്ക് സ്വാഗതം ചെയ്യാം തിരുവനന്തപുരം പേട്ട അക്ഷരവീതി പുനർജനി ഹോസ്പിറ്റലിലെ ചീഫ് ഗൈനക്കോളജിസ്റ്റ് ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ സ്വീറ്റി. വെൽക്കം ടു ദ ഷോ. കാരണം ഈ ഒരു ടോപ്പിക് ആണെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു പ്രേക്ഷകരെ പോലെ തന്നെ ഞാനും ഭയങ്കര ക്യൂരിയസ് ആണ്. അപ്പോ എങ്ങനെ ഈ ശരിക്കും ചില കുട്ടികൾ ആദ്യമേ തന്നെ പറയും ഭയങ്കര ബ്ലീഡിംഗ് ആണ്, അപ്പോ എന്തായിരിക്കും ഇതിന്റെയൊക്കെ ഒരു റീസൺ എന്ന് പറയുന്നത്? ഫസ്റ്റ് ഒരു കാര്യം നമ്മൾ ക്ലിയർ ആക്കണം, ഈ ഭയങ്കരം എന്ന് പറയുന്ന ബ്ലീഡിംഗ് എന്തോ ആണ്, നോർമൽ എന്തോ ആണ്. അപ്പം അതാണ് ആദ്യം അറിഞ്ഞാലേ എനിക്ക് ഭയങ്കരം ഉണ്ടോ അതോ ഞാൻ നടുക്ക് അതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്ക് നിൽക്കുകയാണോ അതോ സാധാരണ നോർമലാണോ ബ്ലീഡിങ്. അത് പല സ്ത്രീകൾക്കും ചോദിച്ചാൽ അവർക്കറിയില്ല. ചിലർ പറയും 3 ദിവസം കാണും നന്നായിട്ട്, 4 ദിവസം ഇടയ്ക്കിടയ്ക്ക് വിട്ട് വിട്ട് കാണും, പിന്നെ അങ്ങനെ കുറച്ചിങ്ങനെ നീണ്ടുപോയി 10 ദിവസം കാണും എന്നൊക്കെ പറയും. ശരിക്കും പറഞ്ഞാൽ വളരെ മെഡിക്കൽ ടേംസിൽ സയൻറ്റിഫിക്കായിട്ട് പറഞ്ഞാൽ നോർമൽ ബ്ലീഡിങ്ങിൽ ശരിക്കും ഫസ്റ്റ് 2 ഡേയ്സ് കുറച്ച് ബ്ലീഡിങ് കൂടുതലായിരിക്കും. ഒരു 3, 4, 5 ദിവസങ്ങളിൽ വളരെ കുറവായിരിക്കും. കുറവെന്ന് വെച്ചാൽ നന്നേ കുറഞ്ഞ് 5-ാം ദിവസം ആകുമ്പോൾ ഓൾമോസ്റ്റ് ഇല്ല എന്നുള്ളത്. ഇതാണ് ഒരു നോർമൽ ബ്ലീഡിങ്. അപ്പോൾ അതിൽ നമ്മൾ പറയണത് ഒരു 35 ml അത്രേ ഉള്ളൂ, അല്ലെങ്കിൽ ഒരു 50 ml വരെയുള്ള ബ്ലഡ് ടോട്ടൽ ഈ 5 ദിവസത്തിൽ പോകാവൂ. സോ അപ്പൊ അത് എത്ര കുറഞ്ഞ എമൗണ്ട് ആണ് നമ്മൾ ഓർക്കണം. 50 ml എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എത്ര. ഇപ്പൊ നമ്മൾ ഒരു ഗ്ലാസ് എടുത്തിട്ട് 150 ml ഗ്ലാസ്സിലാണ് നമ്മൾ സാധാരണ ചായ കുടിക്കുന്നത്, കപ്പ് എന്ന് പറയുന്നത്. അതിന്റെ 1/3 പറയുമ്പം അത്രയും ബ്ലഡ് ഒരു സാധാരണ പീരീഡ് സമയത്ത് പോകാൻ പാടുള്ളൂ. 35 ml എന്ന് പറയുമ്പോൾ അതിൽ നിന്നും കുറവാ. പിന്നെ നമുക്കൊരു 50 ml വരെ ഓക്കെ, അത് വളരെ അബ്നോർമൽ എന്ന് പറയാൻ പറ്റൂല. അപ്പോ അത് അങ്ങനെ 5 ദിവസത്തിനകത്ത് അത്രയും എമൗണ്ട് ഓഫ് ബ്ലഡ്. പിന്നെ മാക്സിമം ഈ ഇപ്പൊ നമ്മളെല്ലാരും ഈ സ്ത്രീകളെല്ലാരും എനിക്ക് ഈ തുണിയൊക്കെ ഉപയോഗിക്കണവർ ഉണ്ടോ എന്തോ എനിക്കറിഞ്ഞിട്ട് വളരെ കുറച്ച് പേരായിരിക്കും. അതായത് ഒരു 98% മറ്റേ സാനിറ്ററി പാഡുകൾ നാപ്കിൻസ് ആണ് ഉപയോഗിക്കുന്നത്. അത് 7 എണ്ണം വരെ 5 ദിവസത്തിനകത്ത് ഉപയോഗിക്കാം, ഫുൾ. അതായത് നമ്മൾ 7 ഉപയോഗിക്കേണ്ട ആവശ്യമേ വരാവൂ, അത്ര ഫുൾ ആകാനേ പാടുള്ളൂ. അതാണ് നോർമൽ കണക്ക് പീരിയഡ് ബ്ലീഡിങ്. നമ്മളെ 7 ടാംപോൺസ് എന്നാണ് പറയുന്നത്, അല്ലെങ്കിൽ 7 സാനിറ്ററി പാഡ്സ് എന്നാണ് പറയുന്നത്. സോ ആ 7 എന്നുള്ളത് നമുക്കൊരു റേഞ്ച് 10 വരെ കൊടുക്കാം. ഒരു അതായത് ഒരു പാക്കറ്റ് വരെ മാക്സിമം 5 ദിവസത്തിനിടയിൽ ഉപയോഗിക്കും. ദാറ്റ് ഈസ് നമ്മുടെ ഒരു ടൈമിംഗ് എന്ന് പറയുന്നത് 5 ഡേയ്സ് ആണ്. 2 ഡേയ്സ് ഒരു ആദ്യത്തെ ഒരു 2-3 പാഡൊക്കെ മാറ്റുക, പിന്നെ അടുത്ത ദിവസങ്ങളിൽ 1 or 2 അങ്ങനെ പോയി കറക്റ്റ് ആയിട്ട് വരുമ്പോഴത്തേക്കും കറക്റ്റ് ഒരു 7-10 പാഡ് വരെ ഉപയോഗിക്കണം. അപ്പൊ അത്രയൊക്കെ പാടുള്ളൂ. എന്നുവെച്ചാ മാസം തോറും ബ്ലീഡ് ചെയ്യുന്ന ഒരു ആളാണ് പെൺകുട്ടികൾ. അപ്പൊ പെൺകുട്ടികൾക്ക് സാധാരണ രക്തം കണ്ടാൽ പേടി ഉണ്ടാവില്ല എന്ന് പറയും. കാര്യം എന്തെന്ന് വെച്ചാൽ അവര് എല്ലാ മാസവും ബ്ലീഡിങ് കാണുന്നവരാണ്, 10-11 വയസ്സ് തൊട്ട് കാണുന്നവരാണ്. അപ്പം രക്തം കണ്ടാൽ അങ്ങനെ ആണുങ്ങൾ തല ഇറങ്ങി വീഴും. പക്ഷെ പെൺകുട്ടികൾക്ക് അത് ഉണ്ടാവാൻ സാധ്യതയില്ല. കാര്യം വെച്ചാൽ തന്നിൽ നിന്ന് തന്നെ പോകുന്ന രക്തം അവരെ എല്ലാ മാസവും കണ്ടുകൊണ്ടിരിക്കുകയാണ്. സോ
അത് തന്റെ ശരീരത്തിൽ നിന്ന് തന്നെ പോകുന്നു എന്നവർക്കറിയാം. സോ അപ്പൊ അങ്ങനെ വരുമ്പോ നോർമൽ ബ്ലീഡിംഗ് ഇതാണ്. സോ അപ്പൊ ഇതിൽ നിന്ന് ഭയങ്കരത്തിലേക്ക് നമ്മൾ പോവാം. നമുക്കൊരു കോളർ ലക്ഷ്മി പറഞ്ഞ ഭയങ്കരം എന്താണെന്ന് പിന്നെ നമുക്ക്. ഹലോ, ഹലോ, പുനർജനി ലൈഫ് ബീറ്റ്സിലേക്ക് സ്വാഗതം. വിളിക്കുന്ന ആളുടെ പേരെന്താണ്? അനീറ്റ. എവിടുന്നാ വിളിക്കുന്നത്? ആലത്തൂർ. ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ, ഹലോ ഡോക്ടർ, രണ്ട് പ്രാവശ്യം മിസ്റ്റർ അഘോഷനായി. അപ്പോ മിസ്റ്റർ അഘോഷ്, അപ്പൊ അതിന് എന്ത് ട്രീറ്റ്മെന്റ് ആണ് ഇനി പ്രഗ്നൻസി ആകുമ്പോ? അതായത് രണ്ട് പ്രാവശ്യം കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് വന്നില്ല, അല്ലെങ്കിൽ വന്നിട്ട് ഇല്ലാണ്ടായി. ഹാർട്ട് ബീറ്റ് ഇല്ലാണ്ടായി, അപ്പൊ അതുകൊണ്ട് ഡിഎൻസി ചെയ്യേണ്ടി വന്നു. അപ്പോ ഇനി ഇനി ചെയ്യേണ്ട കുറച്ച് സ്പെഷ്യൽ ടെസ്റ്റുകളുണ്ട്. അടുത്ത പ്രഗ്നന്റ് ആവണേന് മുമ്പേ കുറച്ച് തയ്യാറെടുപ്പുകളുണ്ട്. അപ്പോ നമ്മൾ വന്നിട്ട് ശരിക്കും ചെയ്യേണ്ട സ്പെഷ്യൽ ടെസ്റ്റുകളുണ്ട്. എന്തുകൊണ്ട് അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് ബ്ലഡ് പോവാൻ തടസ്സം വരുന്നു എന്നുള്ളത് കണ്ടുപിടിക്കുന്ന ടെസ്റ്റ്. ഇതിപ്പം സംഭവിച്ചിരിക്കുന്നതാണ്, അമ്മയ്ക്ക് ബ്ലഡ് ഉണ്ട്, പിന്നെ അമ്മയുടെ ബ്ലഡിന്റെ ലെവലും നോക്കണം. ഈ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്ന വളരെ കുറഞ്ഞ ബ്ലഡ് ഉള്ള ആളോ അല്ലെങ്കിൽ അനീമിക് ആയിട്ട് വളരെ ഒട്ടും രക്തമില്ലാതെ വിളർച്ചയുള്ള ആളാണോ, അതൊക്കെ നിങ്ങളുടെ ആരോഗ്യം ഭാഗത്തുള്ള എല്ലാം ടെസ്റ്റ് ചെയ്യണം. അതല്ലാതെ സ്പെഷ്യൽ ടെസ്റ്റുകളുണ്ട്. അമ്മയിൽ നിന്ന് കുഞ്ഞിലേക്ക് പോകുന്നത് രക്തനാളി, അതുവഴിയാണ് കുഞ്ഞിന്റെ വളർച്ചയും ഹാർട്ട് ബീറ്റും ഒക്കെ ഉണ്ടാവുന്നത്. അത് വരുന്നത് അങ്ങനെ പോകാതിരിക്കാൻ ഉള്ള അവസ്ഥ വരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാൻ സ്പെഷ്യൽ ടെസ്റ്റ് ഉണ്ട്. അത് ബ്ലഡ് എടുത്തിട്ട് നമുക്ക് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അത് പിന്നെ ബേസിക് ആയിട്ടുള്ള ഹോർമോൺ ടെസ്റ്റുകൾ വേണം. പിന്നെ ഇത് ഇതെല്ലാം ഞാൻ പറയുകയാണെങ്കിൽ വലിയ ചിലവുള്ളതല്ല, ഞാൻ പറയുകയാണ്, ഇതൊക്കെ അത്യാവശ്യം. പിന്നെ ഈ പറഞ്ഞ മാതിരി സ്കാൻ, എന്തെങ്കിലും പ്രോബ്ലം യൂട്രസിലോ അണ്ടാശയത്തിലോ, പിന്നെ ക്വാളിറ്റി നമ്മുടെ എഗ്ഗ്, സ്ത്രീകളിൽ ഉണ്ടാവുന്ന മുട്ട എഗ്ഗ് അണ്ടം, അതിന്റെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വന്നിട്ട് തീർച്ചയായിട്ടും നോക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. അതിനു മുമ്പേ ഒരു 3 മാസം ട്രീറ്റ്മെന്റ്, പ്രീ കൺസെപ്ച്വൽ ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ, അതായത് ഗർഭിണി ആകണേന് മുമ്പേ ഒരു 3 മാസം നല്ല രീതിയിൽ എടുക്കേണ്ട കുറച്ച് സത്ത് മരുന്നുകളുണ്ട്. മരുന്നല്ല, സത്ത് മരുന്നുകൾ എന്ന് ഞാൻ പ്രത്യേകം പറയാം. അത് മരുന്നെന്ന് പറയാൻ പറ്റില്ല, സപ്ലിമെന്റ്സ്. അതായത് ഒരു അമ്മയുടെ രക്തനാളികളെ ശക്തിപ്പെടുത്തുന്ന, രക്ത സർക്കുലേഷൻ ശരിയാക്കുന്ന, അമ്മയുടെ രക്തത്തിന്റെ അളവ് കൂട്ടുന്ന, പിന്നെ ഇതുപോലെ അബോർഷൻസ് ഉണ്ടാകാതിരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നമുക്ക് അഡ്വാൻസ്ഡ് ഗൈനക്കോളജിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പം ആ 3 മാസം 4 മാസം ചെയ്ത് അമ്മയുടെ ആരോഗ്യമൊക്കെ, പ്രോട്ടീൻസ് ഒക്കെ, പ്രോട്ടീനൊക്കെ കൂടുതൽ കൊടുക്കാറുണ്ട്. സോ ഇതൊക്കെ വർദ്ധിച്ച് ഒരു സ്റ്റേറ്റസിൽ വരുമ്പോഴാണ് പിന്നെ നമ്മൾ മരുന്ന് കൊടുത്ത് കുറച്ചും കൂടെ എഗ്സിന്റെ എണ്ണം കൂട്ടിയിട്ട് നല്ല ക്വാളിറ്റി എഗ് ആണോ എന്നൊക്കെ സ്കാൻ വഴിയെ തന്നെ നമ്മൾ ഫോളോ ചെയ്തുകൊണ്ടിരുന്നിട്ട് അങ്ങനെ ഗർഭിണിയാവുമ്പോൾ, പിന്നെ ഫ്രം ഡേ 1 നമുക്ക് ഗർഭിണി എന്ന് അറിഞ്ഞ ഡേ 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ട മെഡിസിൻസും ബാക്കി കാര്യങ്ങളും ഒക്കെ ഉണ്ട്. സോ ഇതിന് പ്രതിവിധിയുണ്ട്, പക്ഷേ പിന്നെയും പിന്നെയും ഗർഭിണിയായി പിന്നെയും പിന്നെയും അബോർഷനിലേക്ക് പോകരുത്, അത് നോക്കിക്കൊള്ളണം. താങ്ക് യു, താങ്ക്സ് ഫോർ കോളിംഗ് ഡോക്ടർ. നമുക്ക് ഒരു കോളറും കൂടെ റെഡിയാണ്. ഹലോ, ഹലോ, നമസ്കാരം. പുനർജനി ലൈഫ് ബീറ്റ്സിലേക്ക് സ്വാഗതം. പേരെന്താണ് വിളിക്കുന്ന ആളുടെ? ഹലോ, എന്റെ പേര് സിന്ധു ആണ്. എവിടുന്നാ വിളിക്കുന്നത്? പാലക്കാട് ജില്ലയിൽ നിന്ന്, എത്തനൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. സിന്ധു പറഞ്ഞോളൂ. സിന്ധു ഡോക്ടർ? ഹലോ. അതെ അതെ, സിന്ധു പറഞ്ഞോളൂ. ഡോക്ടർ ഡോക്ടർ, ഞാനൊരു ഈ അടുത്ത് പ്രെഗ്നന്റ് ആയിട്ടുണ്ടായിരുന്നു 1 വർഷമായി. അത് എടുപ്പില് വളർച്ചയില്ല, വന്ന അബോട്ടായി. അതിനുശേഷം പിന്നെ ആയിട്ടില്ല. എത്ര വർഷമായിട്ട് ഇപ്പൊ ട്രൈ ചെയ്തിട്ട് ആയില്ല? 1.5 വർഷമായി ഇത് കഴിഞ്ഞിട്ട്. എന്നിട്ട് ട്രീറ്റ്മെന്റ് വല്ലതും നോക്കിയായിരുന്നോ? രണ്ടുപേരുടെയും ടെസ്റ്റ് എങ്കിലും എന്തെങ്കിലും? ട്രീറ്റ്മെന്റ് ഒന്നും ചെയ്തിട്ടില്ല ഡോക്ടർ. ആ ടിവിയുടെ വോളിയം ഒന്ന് മ്യൂട്ട് ചെയ്തിട്ട് സംസാരിക്കാവോ? അല്ല, ടിവിയുടെ വോളിയം കുറയ്ക്കാവോ, 0 ആക്കാവോ? എന്നിട്ട് ഫോണിൽ മാത്രം ശ്രദ്ധിച്ചിട്ട് സംസാരിക്കാം. ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, ഞാൻ 2 ഡെലിവറി കഴിഞ്ഞിട്ടാണ്.
അത് ശരി. ആദ്യത്തെ ഡെലിവറിയില് മോനായിരുന്നു, ഒരു 17 ദിവസം ഉണ്ടായിരുന്നുള്ളൂ. ഓ, എന്തായിരുന്നു പ്രോബ്ലം? ഡെത്തായി പോയത്. എന്ത് കാര്യം? എന്താ മട്ടലില് പഴുപ്പായിട്ടാണ്? ഏതില് പഴുപ്പ്? മട്ടലിൽ. ഓ, അതിനുശേഷം ഞാൻ പ്രെഗ്നന്റ് ആയി. മോൾക്ക് 5 വയസ്സായി. സിസേറിയൻ ആണ് രണ്ടും. ഇപ്പൊ ഒരു കുഞ്ഞുണ്ട്. ഇപ്പൊ ഒന്നുണ്ട്. രണ്ടാമത് ട്രൈ ചെയ്തിട്ട് ആകുന്നില്ല. ഇതിലോട്ട് പോകുന്നതിന് മുമ്പേ അടുത്ത, ഇപ്പൊ ഞാനിപ്പോ ഒരു കോളറ് വിളിച്ചതും ഇതേപോലെ തന്നെ. സോ നെക്സ്റ്റ് പ്രഗ്നൻസിയിലേക്ക് പോകുന്നതിന് മുമ്പേ തന്നെ എന്താ ചെയ്യേണ്ട വെച്ചാല്, നമുക്ക് വന്നിട്ട് കുറച്ച് സ്പെഷ്യൽ ടെസ്റ്റുകള്, എന്തുകൊണ്ട് ഇങ്ങനെ അബോർഷൻ ആയി എന്ന് അറിയാൻ പറ്റുന്ന ചില ടെസ്റ്റുകൾ, ഹോർമോൺ വാല്യൂസ് ഒക്കെ, അതായത് ഒരു സ്ത്രീപരമായിട്ടുള്ള ഹോർമോണുകൾ നോർമലായിട്ട് വളരെ ശരിക്കും ഉള്ള അവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് ശരിക്കുള്ള ഒരു പ്രഗ്നൻസി വരുന്നത്. പിന്നെ പീരിയഡ് കറക്റ്റ് ആണോ? പിന്നെ അതിന്റെ കുറച്ച് ആ ഹോർമോണുകളിൽ അറിയാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ, സ്പെഷ്യൽ ടെസ്റ്റുകൾ, ഒരു ബേസിക് സ്കാൻ ചെയ്ത് നോക്കുക. പിന്നെ നമ്മുടെ എഗ്സ് ഉണ്ടാവുന്ന സ്കാൻ ഉണ്ട്, ഫോളിക്കുലർ സ്റ്റഡി എന്ന് പറയുമ്പോൾ. എഗ്സ് ഉണ്ടാവുന്നതൊന്ന് നോക്കുക, അത് ഹെൽത്തി ആയിട്ടുള്ള എഗ്സ് ആണോ, മുട്ടകൾ അണ്ടങ്ങൾ ഉണ്ടാവുന്നത് ഹെൽത്തി ആയിട്ടാണോ ഉണ്ടാവണം, ഇതെല്ലാം നോക്കണം. ഹസ്ബൻഡിന്റെ സെമൻ കൗണ്ട് നോക്കണം. ഹസ്ബൻഡിന്റെ സെമനിൽ പഴുപ്പുണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യുകയും വേണം. ഓക്കെ ഓക്കെ. പിന്നെ ആദ്യത്തെ കുഞ്ഞിന് ഒരു ചെറിയ ഡിഫോമിറ്റി, ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നത് കൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്ക് ഹസ്ബൻഡിനും വൈഫിനും വേണമെങ്കിൽ ക്രോമോസോമിന്റെ സ്റ്റഡി ഉണ്ട്, രണ്ടുപേരുടെയും കാര്യോ ടൈപ്പിംഗ്. അപ്പോൾ ഒരു നല്ല കുട്ടി ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല, എന്നാലും വീണ്ടും എന്തെങ്കിലും ചെറിയ ക്രോമോസോം പ്രശ്നം ഉണ്ടെങ്കിൽ അത് നമുക്ക് കാര്യോ ടൈപ്പിംഗ് എന്നൊരു സംഭവമുണ്ട്, അതിൽ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെ കുറച്ച് സംഭവങ്ങൾ ചെയ്ത് നോക്കുക. ഒരു 3 മാസം 4 മാസം നന്നായിട്ട് തന്റെ സത്തും ദേഹത്തിന്റെ സത്തും രക്തത്തിന്റെ അളവും ഒക്കെ വർദ്ധിപ്പിക്കാനുള്ള ട്രീറ്റ്മെന്റ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ട്രൈ ചെയ്താൽ മതി. പ്രത്യേകിച്ച് ഫോളിക് ആസിഡ് ഒക്കെ നിങ്ങൾക്ക് എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കാനത് നല്ലത് തന്നെയാണ്. ആദ്യമേ തുടങ്ങി എപ്പോൾ പ്രഗ്നന്റ് ആയാലും ഈ നട്ടലിന് കുഞ്ഞിന് പഴുപ്പ് വന്ന സ്ഥിതിക്ക് ഫോളിക് ആസിഡ് മാത്രമല്ല, അതിന്റെ കൂടെ ഉള്ള കോമ്പിനേഷൻസ് ഉള്ള ഫോളിക് ആസിഡാണ് ഇപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത്. അതൊക്കെ ഡെയിലി ഒന്ന് വെച്ചിട്ട് കഴിക്കണം എന്നാണ് എൻ്റെ ഒരു, അത് അത് ബേസിക്. അത് മാത്രമല്ല, ഒരുപാട് വേറെ കാര്യങ്ങളുണ്ട്, ബേസിക് ആയിട്ട് അതെങ്കിലും വേണം. ഓക്കെ, താങ്ക് യു, താങ്ക്സ് ഫോർ കോളിംഗ്. അപ്പൊ ഡോക്ടർ, നമ്മൾ ആ ഭയങ്കര അവസ്ഥ, ഭയാനക അവസ്ഥയിലേക്ക് നമ്മൾ വരാം. സോ ഈ ഭയാനക അവസ്ഥ എന്ന് പറയുന്നത്, എൻ്റെ അടുത്ത് ചില പേഷ്യൻസ് പറഞ്ഞിട്ടുള്ളത്, അവര് ഒരു പാക്കറ്റ് ഒരു ദിവസം ചെലവാക്കാം. ഒരു പാക്കറ്റ് എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് കേൾക്കുന്നവർക്കറിയാം, 10 എണ്ണമെങ്കിലും കാണും. ഏത് നാപ്കിൻ എടുത്താലും 10 പീസസ് കാണും ഒരു പാക്കറ്റിനകത്ത്. ഒരു ദിവസം നമ്മള് 5 ദിവസത്തിനകത്ത് പോലും 7 അല്ലെങ്കിൽ 10 വരെ ഒരു പാക്കറ്റ് ഉപയോഗിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ ആ പാക്കറ്റായിട്ട് 10 വരുന്നത് തന്നെ അതിലൊരു സയന്റിഫിക് റീസൺ ഉണ്ട്. ഈ 10 ആണ് ദ മാക്സിമം ഒരു സ്ത്രീക്ക് ഒരു പീരിയഡ് ടൈമിൽ ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ടാണ് അവർ 10 ഇന്ന പാക്കേജ്. ഇപ്പൊ എന്തുകൊണ്ട് 12 ആയിട്ട് അവർ പാക്ക് ചെയ്യാത്ത? സോ ഈ നാപ്കിൻസ് 10 പാക്ക് ചെയ്തത് തന്നെ സയന്റിഫിക് ആയിട്ട് നമ്മുടെ ഗൈനക്കോളജി സ്റ്റഡി എടുത്തിട്ട് ഇത്രേ ഒരു സ്ത്രീക്ക് മാക്സിമം ആകുള്ളൂ, നോർമൽ ആയിട്ടുള്ള ഒരു സ്ത്രീക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് അവര് 10 ഒരു പാക്കറ്റ്സ് പോലും അവര് വന്നിട്ട് ഡിവൈസ് ചെയ്തത്, 10 എന്നുള്ള രീതിക്ക് ആദ്യം മുതലേ. അതാണ് അതിന്റെ ഒരു നോർമൽ സൈസ് പാക്കറ്റ്. സോ അതിനും മുകളില് പോകുമ്പോൾ, അതായത് ചില സ്ത്രീകൾ പറയുന്നത് നമുക്ക് ഈ പറഞ്ഞ ശരിക്കും ഭയാനകമായിട്ടിരിക്കും, ഒരു ദിവസം ഒരു പാക്കറ്റ്, അതായത് ഒരു ദിവസം 10 നാപ്കിൻ പാഡ് മാറ്റുക എന്ന് വെച്ചാൽ ആ സ്ത്രീയിൽ നിന്ന് ഈ 50 ml ഒന്നുമല്ല, ചിലപ്പം 400-300 ml വരെ, അതായത് 1.5 ലിറ്ററിന് ഏകദേശം അടുപ്പിക്കുന്ന ബ്ലഡ്. അപ്പൊ ദേഹത്തെ തന്നെ 5.5 ലിറ്റർ ബ്ലഡേ ഉള്ളൂ, അതിൽ 1.5 ലിറ്റർ ഒരു മാസം പോയി കഴിഞ്ഞാൽ വെളിയിലോട്ട് പിന്നെ എന്തോ കാണും. അപ്പോ ഈ എന്തോരം വളർച്ചയും തളർച്ചയും ഒന്നും ചെയ്യാൻ വയ്യാത്തൊരവസ്ഥയും രക്തമില്ലായ്മയും, ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞ ഒരു സംഭവമാണ് നമ്മുടെ രക്തത്തിന്റെ അളവ്, അത് വല്ലാണ്ട് കുറയുകയും ചിലപ്പം ബ്ലഡ് അടയ്ക്കേണ്ടി വരികയും ഇങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ വരുന്നുണ്ട്. സോ ഇതിനെയാണ് നമ്മൾ ഈ അവസ്ഥയെ, ഈ ഭയാനകമായ ബ്ലീഡിങ് ഉണ്ടാവുന്ന അവസ്ഥ, ഇതല്ലാതെ ചിലർ 4-5 മാറ്റുന്നവരുണ്ട് പാഡ്, അതും വന്നിട്ട് കുറച്ച് സിവിയർ ബ്ലീഡിംഗ് തന്നെ പറയണം. 10 എന്നൊക്കെ പറയുന്നത് വെരി വെരി സിവിയർ ബ്ലീഡിംഗ്. ഭയങ്കരത്തിന്റെ താഴെ നിൽക്കുന്നതാണ് 5-6. ഒരു കോളർ ഉണ്ട്. ഹലോ. ഹലോ, നമസ്കാരം. പുനർജനി ലൈഫ് ബീറ്റ്സിലേക്ക് സ്വാഗതം. പേരെന്താണ്? എന്റെ പേര് ലക്ഷ്മി എന്നാണ്, ഞാൻ പള്ളിപ്പുറത്ത് നിന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഡോക്ടർ, ഞാൻ ആദ്യം ഒരു പ്രാവശ്യം
കൺസീവ് ആയതാണ്. എന്നിട്ട് ഹാർട്ട് ബീറ്റ് ഇല്ലാത്തതുകൊണ്ട് മൂന്നാമത്തെ മാസത്തില് നമുക്ക് അബോർട്ട് ചെയ്യേണ്ടി വന്നു. അതിനുശേഷം നമ്മൾ കുറേ നേരം ട്രൈ ചെയ്തു, ഹോസ്പിറ്റലിൽ പോയി, എന്നിട്ടൊന്നും ആയില്ല. പിന്നെ നമ്മള് ഐ വി എഫ് സെലക്ട് ചെയ്തു, എനിക്കൊരു കുട്ടി ഉണ്ട് ഇപ്പോ. അപ്പൊ എനിക്ക് ഇനിയിപ്പോ രണ്ടാമതൊരു കുട്ടിക്ക് ആവണെങ്കിൽ ഐ വി എഫ് അല്ലാതെ വേറെ മാർഗങ്ങളൊന്നും ഉണ്ടാവില്ലേ? അല്ല, ആദ്യം നിങ്ങൾ രണ്ടുപേരുടെയും ഇപ്പോഴത്തെ ആരോഗ്യാവസ്ഥ എന്താണ്? അന്ന് ചെയ്തത് എന്തിനു വേണ്ടിയായിരുന്നു? സത്യത്തില് പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടായില്ല. കാര്യമില്ലാണ്ട് എക്സി ചെയ്യോ? അൺനോൺ പ്രെഗ്നന്റ്, എന്താ ഒരു അൺനോൺ റീസൺ എന്ന് പറയുന്ന ഒരു സംഭവം. അങ്ങനെ ഒരു റീസൺ ഒക്കെ പോയിട്ട് 10 വർഷമായി. അൺനോൺ റീസൺ ഓഫ് ഇൻഫെർട്ടിലിറ്റി എന്ന് പറഞ്ഞിട്ട് പണ്ട് ഒരു 10 വർഷത്തിനു മുമ്പേ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന അങ്ങനത്തെ ഒരു റീസൺ ഇപ്പൊ ഇല്ല. ആഫ്റ്റർ 10 years, there is no unidentified infertility illa, because every reason can be found out. പിന്നെ ഒരു പറയുന്നത് AMH കുറവാണെന്നുള്ള ഒരു പോസിബിലിറ്റി പറഞ്ഞായിരുന്നു. അത് ഒരു ഒരു ക്രൈറ്റീരിയ ആണോ? കറക്റ്റ് ആയിട്ട് പീരിയഡ് വരുന്ന ആളല്ലേ? അതെ അതെ, കറക്റ്റ് ആയിട്ട് അപ്പോൾ അണ്ടോൽപാദനം കറക്റ്റ് ആയിട്ട് ഉണ്ടാവുന്നുണ്ടെന്നാണ് അറിയേണ്ടത്. പിന്നെ ഈ AMH എന്നുള്ളത് കോൺസ്റ്റന്റ് ആയിട്ട് ഒരേ ഫിഗറിൽ നിൽക്കൊന്നുമില്ല, കുറച്ച് മാറി മറിഞ്ഞോട്ട് വരും. ഒരാൾക്ക് എത്രത്തോളം നല്ല അണ്ടങ്ങൾ ഉൽപാദിപ്പിക്കാൻ പറ്റുന്നു അപ്പൊ വന്നിട്ട് ഈ AMH കുറച്ച് നോർമലാവും. കുറച്ച് ചില മാസങ്ങളിൽ എന്തെങ്കിലും വ്യത്യാസം വരുമ്പോൾ, അണ്ടോൽപാദനം അത്ര ശരിയല്ല, ഹോർമോൺസ് ഇത്ര നോർമൽ അല്ല എന്നൊക്കെ വരുമ്പോഴത്തേക്കും എഗ്സിന്റെ ഒരു ക്വാളിറ്റി അനുസരിച്ചിട്ട് അത് കുറച്ച് കുറയും കൂടും, നോർമലിന്റെ അകത്ത് നിൽക്കും. ചിലപ്പോൾ ഇച്ചിരി ഇത് കൂടുകയോ കുറയുകയോ ചെയ്യും. പക്ഷെ അത് അത്രത്തോളം ഈ IVF കാർ അത് വളരെ, IVF ചെയ്യുന്ന സെന്റേഴ്സ് അത് വളരെ ഭയങ്കര ഇതായിട്ട് അവരെടുക്കാറുണ്ട്. കാര്യം വെച്ചാൽ അവർക്ക് നല്ല എഗ്സ് എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കാം. പക്ഷേ ഒരു നോർമൽ പ്രഗ്നൻസി ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരാൾക്ക് അത് വന്നിട്ട് നമ്മൾ അത്ര വലിയ ഒരു ഫോക്കസ് കൊടുക്കാറില്ല. എത്ര എഗ്സ് ഉണ്ടാവുന്നുണ്ട്, എഗ്സിന്റെ ക്വാളിറ്റി നല്ലതാണോ, ഹെൽത്തി ആണോ, ഹസ്ബൻഡിന് സ്പേം കൗണ്ട് നല്ലതാണോ, ചലനശേഷി ഉണ്ടോ, മോട്ടിലിറ്റി നല്ലതാണോ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കാം. ഇതിലൊന്നും പ്രശ്നം പറഞ്ഞില്ല, AMH കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നെ ഡെലിവറി സമയത്ത് എൻഡോമെട്രിയോസിസിന്റെ ഒരു ചെറിയൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ലാപ്രോസ്കോപ്പി ഒക്കെ ചെയ്തിരുന്നോ? ഒരു ആദ്യം ചെയ്തായിരുന്നു. അതില് എൻഡോമെട്രിയോസിസ് ഒന്നും കറക്റ്റ് ചെയ്തില്ലേ ഇവര്? അത് ചെയ്തുകൊണ്ട് വീണ്ടും എനിക്ക് വന്നതായിട്ടാണ് തോന്നുന്നത്. അല്ല, അത് വീണ്ടും വരും, വീണ്ടും വരും. എൻഡോമെട്രിയോസിസ് പിന്നെ ചോക്ലേറ്റ് സിസ്റ്റം എന്നൊക്കെ പറയുന്നത് ഒരേ ഇതിലുള്ളതാണ്. വെളിയിൽ, അതായത് ഗർഭപാത്രത്തിന്റെ വെളിയിൽ രക്തം വീഴുന്നതാണ്, വയറ്റിനകത്ത്. അത് അണ്ടാശയത്തിനകത്തായിരിക്കാം, വയറിനകത്തായിരിക്കാം, എങ്ങനെ വേണമെങ്കിലും ആവാം. സോ അപ്പം അങ്ങനെയുള്ള സംഭവം വരുമ്പോഴത്തേക്കും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, അത് കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്ത് അത് ചിലപ്പോൾ സിസ്റ്റർ മാറ്റിയിട്ട് പിന്നെ ഉള്ള ഒരു മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഉണ്ട്, ഇഞ്ചക്ഷൻസ് കൊണ്ടും ടാബ്ലറ്റും ഉണ്ട്. ആ ട്രീറ്റ്മെന്റും കൂടി ഒന്ന് പ്രോപ്പറായിട്ട് എടുത്തിട്ട് ട്രൈ ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല ക്വാളിറ്റി ഉള്ള അണ്ടങ്ങൾ, എഗ്സ് കിട്ടാൻ സാധ്യതയുണ്ട്. സോ അപ്പൊ ഇപ്പൊ നിങ്ങൾ നോക്കേണ്ടത് ഫസ്റ്റ് അതാ എന്താ വേണ്ട വെച്ചാ, ഹസ്ബൻഡിന്റെ സെമൻ കൗണ്ട്, ഹോർമോൺസ്, നോർമൽ ആയിട്ടുള്ള ജനറൽ ഹെൽത്ത്, അതേപോലെ നിങ്ങളുടെ ഹീമോഗ്ലോബിൻ തൊട്ട് ബ്ലഡ് കൗണ്ട്, ബാക്കി എല്ലാ ഓർഗൻസിന്റെയും ഒരു നോർമൽ കൗണ്ട്, എല്ലാ ഹോർമോൺസ്, പിന്നെ വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ എന്നറിയാൻ സ്കാൻ. ഇത്രയാണ് ഇപ്പൊ നിങ്ങളുടെ, അപ്പൊ നിങ്ങളുടെ ഇപ്പോഴത്തെ ആരോഗ്യാവസ്ഥ അനുസരിച്ച് അത് നല്ല ഏതെങ്കിലും ഒരു ഡോക്ടറെ കാണിക്കുകയാണെങ്കിൽ അവർക്ക് അറിയാൻ പറ്റും. രണ്ടുപേരും നോർമലായിട്ട് പ്രഗ്നന്റ് ആവാൻ ഒരു കുഴപ്പമില്ലാത്തവരാണെങ്കിൽ സ്റ്റിൽ യു ക്യാൻ ട്രൈ നോർമൽ പ്രഗ്നൻസി. ആദ്യത്തെ പ്രാവശ്യം മിക്സി ചെയ്തത് എന്ത് കാരണം കൊണ്ടെന്ന് അറിയില്ല, പക്ഷെ എനിവേ ഇപ്പൊ എല്ലാം നോർമലാണോ നോക്കിയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡോക്ടറുടെ ഹെൽപ്പോട് കൂടി ട്രൈ ചെയ്യാം. താങ്ക് യു, താങ്ക്സ് ഫോർ കോളിംഗ്. സോ ഒരു മീഡിയം, അപ്പൊ ഒരു മീഡിയം എന്ന് പറയുമ്പോൾ ഒരു 6 to 7 പാഡ്സ് മാറ്റിയാലും ദറ്റ് ഇസ് ഓൾസോ നമ്മൾ വന്നിട്ട് ഹെവി ബ്ലീഡിംഗ് എന്ന് തന്നെയാണ് പറയേണ്ടത്. ഒരു ദിവസം 6 to 7 പാഡ്സ് മാറ്റി, 6 പാഡ്സ് വരെയൊക്കെ മാറ്റിയാൽ പോലും ബ്ലീഡിംഗ് അയാൾക്ക് നോർമൽ അല്ല, അബ്നോർമൽ ബ്ലീഡിംഗ് എന്ന് തന്നെയാണ് പറയേണ്ടത്. സോ ഈ അബ്നോർമൽ ബ്ലീഡിംഗ് ഉള്ള അവസ്ഥയാണ് മെഡിക്കൽ ടേംസിൽ മെനോറേജിയ എന്ന് പറയുന്നത്. ഇറ്റ്സ് കോൾഡ് ആസ് മെനോറേജിയ. സോ ഇപ്പോൾ ഈ മെനോറേജിയ എന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഈ ഒരു 7 to 10 പാഡിന് മേളിൽ 5 ദിവസത്തിൽ കൂടുതൽ പോകുക, അല്ലെങ്കിൽ 7 to 10 പാഡിന് മുകളിൽ പോവുക, അല്ലെങ്കിൽ ഒരാൾക്ക് ബ്ലീഡിങ് ഭയങ്കരമായിട്ട് വരിക, അത് ചിലപ്പോൾ 5 ദിവസമേ കാണുള്ളൂ, 3 ദിവസം കൊണ്ട് ഇവരൊരു ഓരോരോ പാക്കറ്റ് വീതം അങ്ങ് തീർക്കും.
സോ അങ്ങനെ അഞ്ചു ദിവസം, ദിവസത്തിന്റെ അഞ്ചു ദിവസം ഉള്ള കണക്കുള്ളതുകൊണ്ട് ഒരു നോർമൽ പീരീഡ് ആവില്ല. അതേപോലെ ചിലപ്പോൾ ചിലർ 10 ദിവസം ഇങ്ങനെ ബ്ലീഡ് ചെയ്തുകൊണ്ടേയിരിക്കും, ആകെ കൂടെ 10 പാടേ മാറ്റുള്ളൂ, ചെറിയ ഇങ്ങനെ സ്പോട്ടിംഗ് 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 സ്പോട്ടിംഗ്. അങ്ങനെ ഈ പി സി ഒ ഡിക്കാർക്കാണ് സാധാരണ അങ്ങനെ വരുന്നത്. അവർക്ക് വന്നിട്ട് ഇങ്ങനെ ശരിക്കുള്ള സ്ത്രീ ഹോർമോണുകൾ ഇല്ലല്ലോ, പുരുഷ ഹോർമോൺ കൂടുതലും ആയിരിക്കും. അപ്പൊ അവർക്ക് വന്നിട്ട് നല്ല ഒരു ബ്ലീഡിങ് ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള ആ ഒരു ഗ്രോത്ത് ഗർഭപാത്രത്തിനകത്ത് ഉണ്ടാവില്ല. അപ്പൊ എന്ത് പറ്റുന്ന വെച്ചാൽ ചെറിയ ഇങ്ങനെ സ്പോട്ട് ചെയ്യും, പിന്നെയും സ്പോട്ട് ചെയ്യും. പക്ഷെ 10 ദിവസം എന്നൊക്കെ പറയും. പക്ഷെ അതിന് നമുക്ക് വന്നിട്ട് മെനോറേജിയ എന്നുള്ള ടേമിന്റെ താഴെ എടുക്കാൻ പറ്റത്തില്ല. കാരണം വെച്ചാൽ ടോട്ടൽ പാഡ് എത്രാന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ഒരു പാക്കറ്റ് മൊത്തം 10 ദിവസം കൊണ്ട് എടുത്തോളൂ. സോ അപ്പം സോ ഇറ്റ് ഈസ് നോട്ട് ഹെവി ബ്ലീഡിംഗ് അല്ല, ബട്ട് ഇറഗുലർ ബ്ലീഡിംഗ് എന്ന് നമുക്ക് മനസ്സിലാവും. സോ അപ്പൊ അവരുടെ ഹോർമോൺ പ്രോബ്ലം ആണ്, അത് കറക്റ്റ് ചെയ്യുമ്പോൾ അവരുടെ ബ്ലീഡിംഗ് നോർമൽ ആയിക്കോളും, അത്രേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് ഡിഫറെന്റ്. ഈ ഹെവി ബ്ലീഡിംഗ് എന്ന് പറയുന്നത് ദിവസങ്ങളുടെ കണക്കല്ല, നമ്മൾ എത്ര പാഡ് മാറ്റുന്നു, എത്രത്തോളം ക്ലോട്ടുകൾ പോകുന്നു. ഈ ക്ലോട്ട് ഒരുപാട് പോകുമ്പോൾ നമ്മൾ അറിയേണ്ട ഒരു കാര്യം, രക്തം ആസ് സച്ച് റെഡ് കളറിൽ പോകുന്നത് നമുക്ക് അളവ് എടുക്കാൻ പറ്റും. ക്ലോട്ട്സ് എന്ന് പറയുന്നത് സാധാരണ ഒരു ഫിസ്റ്റ്, ഇപ്പം നമ്മുടെ ഈ ഒരു മുഷ്ടി, അതിൻ്റെ ഒരു ഇത്രയും ക്ലോട്ട് എന്ന് പറഞ്ഞാൽ 1.5 ലിറ്റർ ബ്ലഡാണ്. 400 to 500, 450 ml ഓളം വരും ഒരു ഫിസ്റ്റ്. സോ അപ്പൊ അങ്ങനെ വരുമ്പം ചെറിയ ഇത്ര ക്ലോട്ട് ആയാൽ പോലും അതിലും കാണും ഒരു 100 ml. നമുക്കൊരു കോളർ ഉണ്ട് ഡോക്ടർ, ഇത് കഴിഞ്ഞിട്ട്. ഹലോ 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 ഹലോ, പുനർജനി ലൈഫ് ബീറ്റ്സിലേക്ക് സ്വാഗതം. വിളിക്കുന്ന ആളുടെ പേരെന്താണ്? കേൾക്കാവോ? ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. ടിവിയിലോട്ട് ശ്രദ്ധിക്കല്ലേ, ഫോണിൽ മാത്രം ശ്രദ്ധിക്ക. ടിവിയുടെ വോളിയം കുറച്ചോളൂ, സീറോ ആക്കൂ. വിളിക്കുന്ന ആളുടെ പേരെന്താണ്? വസന്ത. വസന്ത, എവിടുന്നാ വിളിക്കുന്നത്? പാറശാല. ഡോക്ടറോട് ചോദിച്ചോളൂ. ഓക്കെ, വസന്ത, വസന്ത ഫ്രം പാറശാല, പറഞ്ഞോളൂ. എനിക്കാണ് ഈ യൂറിൻ പാസ് ചെയ്യുന്നിടത്ത് ചൊറിച്ചിലാണ്. എന്തെങ്കിലും മാർഗം ഉണ്ടോ? മാർഗമല്ല, എന്താ കുഴപ്പമാണെന്നാണ് ആദ്യം ആലോചിക്കണ്ടേ. മാർഗമൊക്കെ ഉണ്ട്, അതിനു മുമ്പേ അതിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് അറിയണം. മിക്കവാറും ഈ പറഞ്ഞത് കേട്ടെടുത്തോളം ഇൻഫെക്ഷൻ ആണെന്ന് തോന്നുന്നു. വെള്ള പോവോ, മഞ്ഞയായിട്ട് പോവോ, അങ്ങനെയൊക്കെ ഉണ്ടോ? വെള്ളയോ മഞ്ഞയോ ആയിട്ടൊക്കെ താഴെ കൂടെ പോകുന്നുണ്ടോ ഡിസ്ചാർജ്? മാഡം ടിവിയിലോട്ട് ശ്രദ്ധിക്കരുത്, ടിവിയുടെ വോളിയം കുറയ്ക്കുക കേട്ടോ, എന്നിട്ട് ഫോണിൽ മാത്രം ശ്രദ്ധിച്ചിട്ട് സംസാരിക്കൂ. ഓക്കെ. അങ്ങനെയില്ല, സൈഡ് മാത്രം ചോർച്ചിലാണ് ഉണ്ട്. അപ്പൊ നമുക്ക് അത് തീർച്ചയായിട്ടും ഒരു അണുബാധ ഇൻഫെക്ഷന്റെ ഒരു ഭാഗമായിട്ട് എടുക്കാം. പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റ്, ഒറ്റ ട്രീറ്റ്മെന്റ് കൊണ്ട് ചിലപ്പോൾ ശരിയാവൊന്നുമില്ല. അപ്പം ഒരു ഡോക്ടറെ കാണിക്കണം. മസ്റ്റ് ആയിട്ട് ഇതിങ്ങനെ വെച്ചുകൊണ്ടിരിക്കാതെ ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചാൽ അവർക്ക് കാണുമ്പോൾ അറിയാം ഇത് എന്തൊക്കെ തരം അണുബാധകളാണ് അതിലുള്ളത് എന്നുള്ളത്. സോ വേണമെങ്കിൽ നമുക്ക് അത് എടുത്ത് ടെസ്റ്റ് ചെയ്യാനും പറ്റും. സോ അങ്ങനത്തെ അതിന്റെ രാത്രി ഞാൻ ചൂടുവെള്ളം കൊണ്ടാണ് കഴുകുന്നത്. ആ ചൂടുവെള്ളം കൂടുതൽ ചോർച്ചിലുണ്ടാക്കേയുള്ളൂ. എപ്പോഴും കഴുകണ്ട. ഇപ്പോ ആദ്യം ചെയ്യേണ്ട കാര്യം ഗൈനക്കോളജിസ്റ്റിനെ കാണുക എന്നുള്ളതാണ്. കഴുകുകയൊക്കെ ചെയ്തോളൂ. അവര് യൂഷ്വലി നമ്മൾ ഗൈനക്കോളജിസ്റ്റുകൾ മെഡിക്കൽ വാഷ് എന്ന് പറഞ്ഞ സാധനമുണ്ട്, ഇതുപോലെ അണുബാധ വന്ന സ്ത്രീകൾക്ക് കൊടുക്കുന്ന വാഷ്, അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ഉപയോഗിക്കാമെന്നുണ്ടെങ്കിൽ പതുക്കെ പതുക്കെ കുറച്ച് നാളായ അണുബാധയായിരിക്കും. അപ്പോൾ അത് ഒരൊറ്റ ട്രീറ്റ്മെന്റ് കൊണ്ട് അപ്പോഴത്തേക്ക് കുറഞ്ഞ പോലെ തോന്നും. അങ്ങനെ വിട്ടുകളഞ്ഞാൽ ചിലപ്പോൾ ഉള്ളില് പഴുപ്പ് കെട്ടിത്തന്നെ കിടക്കും, ഗർഭപാത്രത്തിന്റെ രണ്ട് സൈഡിലും ഉള്ളിലും. അപ്പോൾ അത് സ്കാൻ ചെയ്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും ഗർഭപാത്രത്തിന്റെ സൈഡിലും അകത്തും ഒക്കെ പഴുപ്പുണ്ടോ എന്നുള്ളത്. ടെസ്റ്റ് ചെയ്ത് നോക്കിയാലും അറിയാൻ പറ്റും. സോ അങ്ങനെ വരുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്ത് നോക്കിയിട്ട്, അത് മാത്രമല്ല ഈ ഇതൊരു അണുബാധ തന്നെയാണ്, ആ അണുബാധയ്ക്ക് ട്രീറ്റ്മെന്റ് എടുക്കുക. ആദ്യം കാണേണ്ടത് ഗൈനക്കോളജിസ്റ്റിനെ, കഴുകലും ഇതുമൊക്കെ പിന്നെ അവർ പറഞ്ഞുതരും. അത് അണുബാധയാണമ്മ, ഏത് രീതിയിലായാലും നമുക്കത് ചികിത്സിച്ചേ പറ്റുള്ളൂ. ഫോണിൽ കൂടെ ഇനി എന്നെ അവിടെ എത്ര പ്രാവശ്യം ഇത് പറഞ്ഞാലും എനിക്ക് ട്രീറ്റ്മെന്റ് ഇതിൽ കൂടെ പറഞ്ഞുതരാൻ പറ്റില്ല. കണ്ടാലേ എനിക്കും അറിയാൻ പറ്റുള്ളൂ എന്ത് തരം അണുബാധയാണെന്ന്.
കേട്ടോ. അപ്പൊ ഒരു കാര്യം കൊളസ്റ്ററോൾ കാണാം. താങ്ക് യു, താങ്ക്സ് ഫോർ കോളിംഗ്. പുനർജനി ലൈഫ് ബീറ്റ്സിൽ ഒരു ചെറിയ ബ്രേക്ക്. Punarjani Hospital, Aksharavidhi, Peta, Trivandrum. Dr. Sweety, Chairman, Managing Director and Chief Gynecologist. Advanced keyhole surgeries for all gynecology and infertility related problems. Infertility treatment for couple, painless normal delivery. Laser treatment for skin problems, combo gym, post-delivery guidance, scientific cancer detection and protection, and systematic weight loss treatment. Punarjani Hospital. Gynecology, Infertility and Laparoscopic Center, Aksharavidhi, Peta, Trivandrum 24, Phone 0471-2476-399-94460-45959. Welcome back to Punarjani Life Beats. നമ്മൾ ആ ഒരു കോളറിന് മുമ്പ് ക്ലോത്ത്സിനെ പറ്റിയിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സോ ഈ ക്ലോത്ത്സ് വന്നിട്ട് പോകുമ്പോ ശരിക്കും പറഞ്ഞാല് നമുക്കത് വന്നിട്ട് ആക്ച്വൽ ബ്ലഡ്, റെഡ് കളർ ബ്ലഡ് പോണേനെക്കാട്ടിലും കൂടുതൽ ബ്ലഡ് പോകുന്നു എന്നാണ് ആലോചിക്കേണ്ടത്. കാര്യം വെച്ചാൽ ഈ ക്ലോട്ട് പോലെ തോന്നുമെങ്കിലും അതിൽ ഒരു ചെറിയ ഒരു വലിയ ക്ലോട്ടിന്റെ എമൗണ്ട് ഞാൻ പറഞ്ഞു. അപ്പോൾ ഒരു ചെറിയ ചെറിയ ക്ലോട്ടുകളിൽ 100 ml 50 ml ഒക്കെ ഒരു ക്ലോട്ടിൽ തന്നെ കാണും. സോ അപ്പോൾ അതൊക്കെ നമുക്ക് ഒരുപാട് ദോഷം ചെയ്യും. എന്ന് വെച്ചാൽ ഒരുപാട് രക്തം പോയി കഴിയുമ്പോഴത്തേക്കും അത്രയും തോളം നമുക്ക് ദോഷം ആ ആളുടെ ശരീരത്തിന്, ആ സ്ത്രീയുടെ ശരീരത്തിലേക്ക് വരികയാണ്. എന്ന് വെച്ചാൽ ഏറ്റവും ആദ്യം വരാൻ പോകുന്ന അവസ്ഥ രക്തമില്ലായ്മ, അനീമിയ, അതാണ് ആദ്യം വരാൻ പോകുന്നത്. സോ അപ്പം ആദ്യത്തെ സയൻസ് എന്ന് പറഞ്ഞാൽ ഇവർ ഈ ബ്ലീഡിങ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവർ മൈൻഡ് ചെയ്യില്ല. ഒരുപാട് പേര് അങ്ങനെയാണ്, പാഡും ഒക്കെ വെച്ചിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഒന്നും വീട്ടുകാരോട് പറയില്ല, ആരോടും പറയില്ല. ഫസ്റ്റ് വരാൻ പോകുന്നത് ഒരുപാട് കുറഞ്ഞു കുറഞ്ഞ് ഒരു സ്ത്രീക്ക് മിനിമം ഏറ്റവും താഴത്തെ ലെവലിൽ 12 എങ്കിലും വേണം ഹീമോഗ്ലോബിൻ. അതൊരു ലെവലാണത്, അതിന്റെ താഴെ താഴെ പോകുന്തോറും വെസ്റ്റ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പൊ 6-7 ഒക്കെ വെച്ചുകൊണ്ട് മിണ്ടാതിരിക്കുന്ന സ്ത്രീകളുണ്ട്. ഇവരെന്ത് പറ്റുന്ന വെച്ചാൽ ഇവർ ഒറ്റയ്ക്ക് നടന്നു പോവുകയോ വെയിലത്ത് കുറച്ച് നടക്കുകയോ അല്ലെങ്കിൽ കുറച്ച് ടെൻഷൻ എടുക്കുകയോ സ്ട്രെസ് എടുത്ത് എന്തെങ്കിലും ജോലി ചെയ്യുകയോ ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവര് ഇത് തലകറങ്ങി അങ്ങ് വീഴും. അപ്പോ അതിന്റെ കാരണം ഒരാൾക്ക് ആവശ്യത്തിലുള്ള ബ്ലഡിന്റെ അളവ് ഇല്ലെങ്കിൽ ഓക്സിജൻ പോകുന്നത് ഈ രക്തത്തിന്റെ വഴിയാണ്. നമ്മളെ തലച്ചോറിലേക്കാണെങ്കിലും ഓരോ ഈ ഇപ്പൊ എന്റെ ഈ ടിഷ്യൂ ഇപ്പൊ ഞാൻ ഈ കൈയിന്റെ അറ്റം തൊട്ട് നോക്കുമ്പോൾ എനിക്ക് അറിയുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം അവിടെ ഓക്സിജൻ രക്തനാളികൾ വഴി എത്തിയിട്ടുണ്ട് എന്നുണ്ട്. രക്തനാളികൾ അവിടെ എത്തുന്നുണ്ട്, അവ കറക്റ്റായിട്ട് ഓക്സിജൻ അവിടെ സപ്ലൈ ചെയ്യുന്നുണ്ട് മാത്രമാണ് എനിക്ക് ആ തൊട്ട് അറിയാൻ പറ്റുന്നത്. അപ്പൊ അതുപോലെ തന്നെ തലച്ചോറിലേക്ക് ബ്ലഡ് കയറാൻ കുറച്ചും കൂടെ പ്രയാസമാണ്. ആന്റി ഗ്രാവിറ്റി എന്ന് പറയും, അതായത് നമ്മളെ വന്നിട്ട് താഴോട്ട് വലിക്കുന്നതാണ് ഗ്രാവിറ്റി. ഗ്രാവിറ്റിക്ക് മലയാളത്തില് എന്താണെന്ന് എനിക്കറിയില്ല, എന്തോ ആകർഷം, ആകർഷണം താഴോട്ട് പോകുന്ന ഗ്രാവിറ്റി. ഐ എം സോ സോറി, ഐ ഡോണ്ട് നോ ദി ലാംഗ്വേജ്, ആ ഒരു കറക്റ്റ് ഭാഷ അറിയുന്നില്ല. ബട്ട് ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, താഴോട്ട് നമ്മളെ വലിക്കുന്ന ആ ഒരു ഇത്. പക്ഷേ നേരെ ആന്റി ഗ്രാവിറ്റി, നമ്മുടെ കാലിൽ നിന്ന് രക്തം അതേപോലെ ബ്ലഡ് ഹാർട്ടിൽ നിന്നാണെങ്കിലും മേളിലോട്ട് കയറുന്ന ഒരേ ഒരു അവസ്ഥ വരുന്നത് തലച്ചോറിലേക്കാണ്. ബാക്കി ഹാർട്ട് ഇവിടെ ഇരിക്കുന്നത് കൊണ്ട് എല്ലാം താഴോട്ട് പോകുന്നതുകൊണ്ട് മോർ ഈസി. താഴോട്ട് എപ്പോഴും ഇപ്പൊ വെള്ളം തന്നെ മുകളിന്ന് താഴോട്ട് ഒഴിച്ചാൽ എളുപ്പമാണ്, ആ വെള്ളത്തിന് താഴേന്ന് മുകളിലോട്ട് പമ്പ് ചെയ്യണം, പവർ വെച്ചിട്ട് പമ്പ് ചെയ്യണം. സെയിം തിങ് അപ്ലൈസ് ഇൻ ഹ്യൂമൻ ബോഡി. അപ്പൊ ഈ താഴേന്ന് ബ്ലഡ് തലച്ചോറിലേക്ക് പോയാൽ മാത്രമേ നമുക്ക് സ്ഥിരബുദ്ധിയോടുകൂടി ആലോചിക്കാൻ പറ്റുള്ളൂ, കുട്ടികൾക്ക് പഠിത്തത്തിൽ ശ്രദ്ധ വരുള്ളൂ, ഓർമ്മ നിൽക്കുള്ളൂ. അപ്പൊ ഓക്സിജൻ എന്ന് പറഞ്ഞ സംഭവം ബ്ലഡ് വഴി പോയാണ് തലച്ചോറിലേക്ക് എത്തുന്നത്. മേളിലോട്ട് കയറാൻ കുറച്ചും കൂടി പ്രയാസമാണ്. അപ്പൊ നല്ല ലെവലില് ഹീമോഗ്ലോബിൻ ഉണ്ടെങ്കിൽ മാത്രമേ തലച്ചോറിൽ ബ്ലഡ് പോവുള്ളൂ. അങ്ങനെ പോവാത്ത സ്ഥിതിക്കാണ് തല കറങ്ങി എവിടെയെങ്കിലും വീണ് കിടക്കുന്നത്. കുറച്ച് സ്ട്രെയിൻ എടുക്കുമ്പോഴത്തേക്ക് പിന്നെ അവർക്ക് സ്ട്രെയിൻ എടുക്കുമ്പോൾ എന്ത് പറ്റുന്ന വെച്ചാൽ മസിൽസിലേക്കൊക്കെ കയ്യിലും കാലിലും ഒക്കെ ബ്ലഡ് കൂടുതൽ പോകുമ്പോഴത്തേക്ക് തലച്ചോറിലെ ബ്ലഡ് കുറയും. അങ്ങനെ തല കറങ്ങി വീഴുന്നത് ഒരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസം, അത് നമ്മളെ രക്ഷിക്കാനുള്ള ഒരു മെക്കാനിസം ആണ്. ഫ്ലാറ്റ് ആവുമ്പോൾ എന്ത് പറ്റുന്ന അറിയാമോ, ഇങ്ങനെ തലച്ചോറിലേക്ക് ബ്ലഡ് കയറാൻ ഇങ്ങനെ ഗ്രാവിറ്റിക്ക് എതിരെ കയറണ്ട, ഇങ്ങനെ സ്ട്രെയിറ്റ് ആവുമ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് തന്നെ എണീറ്റ് ഇങ്ങനെ ഇരിക്കും. നമ്മളൊരു വലിയ ബഹളമൊക്കെ ഉണ്ടാക്കി കാഷ്വാലിറ്റി കൊണ്ടുപോയി ഒക്കെ നോക്കും. പക്ഷെ ഈ ആൾക്ക് അനീമിക്ക ആയതുകൊണ്ടാണ്, ഈ കുട്ടി ഒരുപാട് ബ്ലഡ് പോയത് കൊണ്ടാണ്. എത്രയോ കുട്ടികൾ എനിക്ക് സ്കൂളിൽ നിന്നൊക്കെ തല ഇറങ്ങി കാഷ്വാലിറ്റി കൊണ്ടുവന്നിട്ടുണ്ട് കോളേജിൽ നിന്ന്. നോക്കുമ്പം പിന്നെ ചോദിക്കുമ്പോഴാണ് പീരിയഡിൽ ഭയങ്കര ബ്ലീഡിങ് ആവുന്നുണ്ട്, വീട്ടിൽ പറഞ്ഞിട്ടില്ല. നമുക്കൊരു അങ്ങനെയൊക്കെയാണ് മുമ്പോട്ട്. നമുക്കൊരു കോളർ ഉണ്ട് ഡോക്ടർ.
ഹലോ ഹലോ പുനർജനി ലൈഫ് ബീറ്റ്സിലേക്ക് സ്വാഗതം. വിളിക്കുന്ന ആളുടെ പേരെന്താണ്? നിഷ. നിഷ എവിടുന്നാ വിളിക്കുന്നേ? കാട്ടാക്കട. കാട്ടാക്കട. ഡോക്ടറോട് ചോദിച്ചോളൂ. നിഷ. ഹലോ. യെസ് നിഷ, പറഞ്ഞോളൂ. എന്റെ മോൾക്ക് വേണ്ടിയാണ്. ആ മോൾക്ക് ഇപ്പൊ 11 വയസ്സായി. 9.5 വയസ്സിന് ഫസ്റ്റ് മെൻസസ് ആയി. ഇപ്പോഴൊക്കെ നോക്കിയപ്പോ ഒരു സിസ്റ്റം ഇത്രേ പെട്ടെന്ന്. ഞാൻ സിസ്റ്റോ? ഓ, വയറുവേദനയൊക്കെ ആയിരുന്നു. എന്ത് സിസ്റ്റ്? സ്കാനിങ് ചെയ്ത് നോക്കി. എന്ത് സിസ്റ്റ്? എത്ര അളവ്? അളവ് അത് ചെറുതാണ് എന്ന് പറഞ്ഞു. ചെറുതാണ്. എന്ത് എന്ത് തരം സിസ്റ്റ് ആണ്? ഡോക്ടർ എന്താ പറഞ്ഞേ? തനിയെ പോയിക്കോളൂ, അതോ വളരുവോ? നോക്കിയാ മതി. ഓ, എന്താണ്? വർഷം തോറും നമുക്ക് നോക്കിയാ മതി, വലുപ്പ വലിയ പ്രശ്നമുള്ളതല്ല എന്ന് പറഞ്ഞു. എന്നാലും എന്ത് തരം സിസ്റ്റ് ആണെന്ന് പറഞ്ഞു? എന്ത് ടൈപ്പ് പറഞ്ഞില്ല. അപ്പൊ വേറൊരു സ്കാനും കൂടെ, നല്ല സ്കാൻ ചെയ്ത് നോക്കണം. വേറൊരു ഗൈനക്കോളജിനെ കാണിച്ചിട്ട് വേറൊരു നല്ലൊരു സ്കാൻ ചെയ്ത് നോക്കണം നടത്തും. എന്ത് തരം എന്നറിയണം. നല്ലോണം വളർന്നിട്ട് ഒരു ഓപ്പറേഷന് വേണ്ടി നമ്മൾ എന്തിനാ കാത്തിരിക്കുന്നത്? ചിലപ്പം ട്രീറ്റ്മെന്റ് കൊണ്ട് ചുരുക്കാൻ പറ്റിയ സിസ്റ്റം ആണെങ്കിൽ അത് ട്രീറ്റ്മെന്റ് ചെറുതായിട്ട് ഇരിക്കുമ്പോഴേ എടുക്കുന്നതല്ലേ നല്ലത്. വഷളാക്കാൻ വേണ്ടി നമ്മൾ വർഷം തോറും സ്കാൻ ചെയ്തുകൊണ്ടിരിക്കേണ്ട കാര്യം എന്താ? അതിന്റെ ടൈപ്പ് കണ്ടുപിടിച്ച് അതിനെ ശരിയാക്കാവുന്നല്ലോ. ഓ, പറഞ്ഞോളൂ. ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ചെറിയ വേദന വരുന്നുണ്ട്, പക്ഷെ ബ്ലീഡിംഗ് ഒക്കെ കുറവാണ്, കുറച്ച് ദിവസങ്ങളിലേ കാണുള്ളൂ. പക്ഷെ ആള് നല്ല ക്ഷീണിച്ച് കൊണ്ടുണ്ട്, വെയിറ്റ് ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങളൊരു നല്ല ഗൈനക്കോളജിനെ കാണാനുള്ള സമയമായി നിർത്തും. ഓക്കെ. അപ്പം കൊച്ചുകുട്ടിയുടെ കാര്യമാണ്, ഉപേക്ഷിക്കരുത്. കാര്യം എന്ന് വെച്ചാൽ പഠിക്കേണ്ട കുട്ടിയാണ്. വേറെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞ് കൊച്ചു വയസ്സിൽ ചെയ്യാതിരിക്കാൻ ഒരവസ്ഥയുണ്ടെങ്കിൽ എൻ്റെ എപ്പോഴത്തെയും ഒരു ഒരു പോളിസി എന്ന് പറഞ്ഞാൽ, ആദ്യം കണ്ടുപിടിച്ചാൽ നമുക്ക് മെഡിക്കൽ, അതായത് മെഡിസിൻസ് കൊണ്ടും ചിലപ്പോൾ ഇഞ്ചക്ഷൻസ് കൊണ്ടും ഒക്കെ നമുക്ക് മാറ്റാൻ പറ്റുന്ന ഒരുപാട് അസുഖങ്ങളുണ്ട്. പക്ഷെ അവസാനം കണ്ടുപിടിക്കുമ്പോൾ, ഈവൻ മുഴകൾ പോലും നമുക്ക് ആദ്യത്തെ ചെറിയ ലെവലിൽ കണ്ടുപിടിച്ചാൽ നമുക്കതിനെ ഇല്ലാണ്ടാക്കാനുള്ള ഒരുപാട് ഇപ്പോഴത്തെ പുതിയ മരുന്നുകളും ഒക്കെ ടെക്നോളജി ഒരുപാട് നമ്മുടെ ശാസ്ത്രം മുന്നോട്ട് പോയിട്ടുണ്ട്. അത് മനസ്സിലാക്കാതെ പലരും അതിനെ ഉപേക്ഷിക്കും. ഇപ്പൊ ചെറുതല്ലേ, അപ്പൊ ഇപ്പൊ ചെറുതെന്ന് പറയുന്നത് ഒരു വർഷത്തിനോ ഒന്നര വർഷത്തിനുള്ളിൽ വളരെ വലുതാവും. അപ്പൊ എന്തായാലും ആ കുട്ടി ഒരു ഓപ്പറേഷന് വിധേയാവേണ്ടി വരും. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥ ഒക്കെ വരുന്നില്ല. ഇപ്പൊ ചെറുതായിക്കോട്ടെ, പക്ഷെ അത് വലുതാവണാണോ എന്ന് നമുക്ക് അറിയണ്ടേ? എന്ത് ടൈപ്പാണെന്ന് അറിയണ്ടേ? വലുതാവുമ്പം ഡോക്ടർ അവസാനം പറയും ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറയും. അപ്പൊ ഒരു കൊച്ചുകുട്ടിക്ക് എന്തിനാണ് ഒരു ഓപ്പറേഷൻ? അപ്പൊ ഈ 2 വർഷം കഴിഞ്ഞിട്ടാണെങ്കിൽ അത് കൊച്ചുകുട്ടി തന്നെയാണ്. അതിനൊരു ഓപ്പറേഷൻ വരുത്താതിരിക്കാനല്ലേ നമ്മൾ നോക്കേണ്ടത്? അപ്പൊ ഇന്നൊരാളുടെ അഡ്വൈസും കൂടെ എടുത്തോളൂ. ഒരു സ്കാനും കൂടെ നല്ലൊരു കുറച്ച് കൂടിയ സ്കാൻ വല്ലതും ചെയ്ത്, സി ടി സ്കാൻ പോലെ വല്ലതും ചെയ്ത് കണ്ടുപിടിക്കണമെങ്കിൽ കണ്ടുപിടിച്ചിട്ട് നമുക്ക് കുട്ടിയുടെ കാര്യമാണ്. അങ്ങനെ ഉപേക്ഷിക്കാൻ പറ്റില്ല പെൺകുട്ടികളുടെ കാര്യങ്ങൾ, കേട്ടോ? കുറച്ചും കൂടി അത് നല്ല രീതിയിൽ ഇത്തിരി കൂടി ഉത്സാഹിച്ച് സ്വന്തം കുട്ടിയുടെ കാര്യം ഒന്നും കൂടെ നോക്കണം. ഓക്കെ, താങ്ക് യു, താങ്ക്സ് ഫോർ കോളിംഗ് ഡോക്ടർ. നമ്മൾ അപ്പോ ഇനിയിപ്പോ വളരെ ഇമ്പോർട്ടന്റ് പോയിന്റിലേക്കാണ് ഞാൻ വരുന്നത്. ഈ ബ്ലഡിംഗ് ബ്ലഡ് ഇങ്ങനെ വരുന്നു വരുന്നു, അപ്പം ഒരാൾക്ക് വരുന്നു മറ്റേ ആൾക്കില്ല. ഒരു ഒരാൾക്ക് മീഡിയം വരുന്നു, ഒരാൾക്ക് നോർമലായിട്ടിരിക്കണം, ഒരാൾക്ക് സിവിയർ വരുന്നു. സോ ഇത് എന്തെല്ലാം കാരണം കൊണ്ട് ഈ മെനോറേജിയ എന്ന് പറയുന്ന കണ്ടീഷൻ, അതായത് ഹെവി ബ്ലീഡിംഗ് ഇൻ പീരിയഡ്സ് ഓർ മെൻസസ്, എന്ത് വാക്കുകൊണ്ട് വിളിച്ചാലും മാസമുറയിൽ ഉണ്ടാവുന്ന, മാസക്കുളിയിൽ ഉണ്ടാവുന്ന അതീവ ഭയങ്കരമായ രക്തപ്പോക്ക്, വളരെ അധികം അളവിലുള്ള രക്തപ്പോക്ക് മെനോറേജിയ എന്ന് വിളിക്കുന്ന ആ ഒരു സംഭവം, പല കാരണങ്ങൾ കൊണ്ടാണ് ഓരോരുത്തർക്കും ഈ രക്തപ്പോക്ക് വരുന്നത്. അപ്പോൾ അത് മെനോറേജിയ എന്ന് പറയുന്നത് ഒരു അവസ്ഥയാണ്. ഓവർ ബ്ലീഡിങ്ങിനെ നമ്മൾ മെനോറേജിയ എന്ന് വിളിക്കുക. ആ അവസ്ഥ എന്തുകൊണ്ടൊക്കെ വരാം, എന്തൊക്കെ കാരണങ്ങൾ? ആദ്യത്തെ ഒരു കാരണം എന്ന് പറയുന്നത് ഗർഭപാത്രത്തിലുള്ള മുഴകൾ, അതാണ്. അത് എല്ലാവർക്കും വളരെ പരിചയമായിരിക്കും. ഫൈബ്രോയിഡ് എന്നുള്ള വാക്ക് കേൾക്കാത്ത സ്ത്രീകളേ ഉണ്ടാവില്ല. അപ്പം ഗർഭപാത്രത്തിൽ വരുന്ന ക്യാൻസർ അല്ലാത്ത, പക്ഷേ സൈസ് വലുതായിക്കൊണ്ടിരിക്കുന്ന മുഴ, അതിൻ്റെ പേരാണ് ഫൈബ്രോയിഡ്. പലർക്കും പേടിയുണ്ട് മുഴ വന്ന ഉടനെ പോയി ഓപ്പറേഷൻ ചെയ്യും.
കാര്യം എന്തെന്ന് വെച്ചാല് അത് പലരും ചൂഷണം ചെയ്യാറുമുണ്ട്. കാരണം എല്ലാവരുടെയും വിചാരം ഈ എന്തു മുഴയും ക്യാൻസറായി മാറുന്നു. പക്ഷെ ഈ ഫൈബ്രോയിഡ് മുഴയ്ക്ക് സ്ത്രീകൾക്ക് ഒരുപാട് നന്മകൾ ദൈവം തന്നിട്ടുണ്ട്. അപ്പം അതിലെ പ്രയാസങ്ങൾ തരുമ്പോൾ നന്മകളും തന്നിട്ടുണ്ട്. ഈ ഫൈബ്രോയിഡ് എന്ന് പറഞ്ഞാൽ വരുന്ന മുഴ ഒരു 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 2% സാധ്യതയേ ഉള്ളൂ ക്യാൻസർ ആവാൻ. ഇൻഫാക്ട് സാധ്യതയേ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അല്ലാതെ വരുന്ന ചെറിയ തരത്തിലുള്ള മുഴകള് വിദിൻ 6 months ക്യാൻസറായിട്ട് മാറിപ്പോകുന്നത് അത് ഫൈബ്രോയിഡിന്റെ പോലെ ഇരിക്കില്ല. അത് വേറെ രീതിയിലാണ്, അതിന്റെ അത് അങ്ങനെ വലിയ വലുതാകുകയില്ല. ചെറിയ സൈസ് ആയിരിക്കും, ഓവർ ബ്ലീഡിങ് ആയിരിക്കും, പെട്ടെന്ന് വേദന വരും, പെട്ടെന്ന് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും അത് ക്യാൻസർ ആണെന്നുള്ളത്, പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഫൈബ്രോയിഡ് മുഴകൾ അങ്ങനെയല്ല, വർഷങ്ങളോളം സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് കാണാം. ഇപ്പോൾ 2 centimeter ആയിരിക്കും, അടുത്ത വർഷം 4 പിന്നെ അത് 6, 8, 10 അങ്ങനെ 10 centimeter എന്നൊക്കെ പറയുമ്പോൾ ഗർഭപാത്രത്തിൻ്റെ കാട്ടിലും വലിയ സൈസായി കഴിയുമ്പോഴത്തേക്കും പിന്നെ യൂട്രസ് എടുത്ത് മാറ്റുക. 40 വയസ്സ് കഴിഞ്ഞാൽ, ഇപ്പം 40 വയസ്സൊന്നും കഴിയുമ്പോഴല്ല, 30s തന്നെ ഒത്തിരി പേഷ്യൻസ് എൻ്റെ അടുത്ത് വരുന്നുണ്ട് യൂട്രസ് എടുത്ത് മാറ്റി എന്ന് പറഞ്ഞിട്ട്. സോ ഇപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയാണിപ്പോൾ. അതൊരു വലിയ കാര്യമല്ല, ഞാൻ രണ്ട് കുട്ടികളായി പ്രസവം നിർത്തി, ഇനിയിപ്പോൾ അങ്ങനെ അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയല്ല വിചാരിക്കുന്നത്. എന്തൊരു അവയവവും വെറുതെയാണ്, അതിൻ്റെ ജോലി തീർന്നു, അതിനെ എടുത്ത് കളയുക എന്ന് പറഞ്ഞത് നമ്മൾ അവയവങ്ങളോടാണെങ്കിലും ഒരു മനുഷ്യരോടാണെങ്കിലും കാണിക്കരുത് ഒരിക്കലും. ഒരു സമയം കഴിഞ്ഞു, ഇപ്പം അവരുടെ കാലം ഇതായി, അവരുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു, അവരെ നമുക്ക് ഉണ്ടാക്കി തന്ന യൂസ്ഫുൾ ആയ ഒരവസ്ഥ കഴിഞ്ഞു. ഇപ്പൊ പ്രായമായവരെയൊക്കെ തള്ളുന്നത് അങ്ങനെയല്ലേ, അതായത് അമ്മയച്ചനും എല്ലാം നോക്കിക്കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു, കുറച്ച് കഴിയുമ്പോഴത്തേക്കും ഇനി ആവശ്യമില്ലെങ്കിൽ നമുക്ക് വയോധിക മന്ദിരത്തിലേക്ക് അയക്കാം. അപ്പം എടുത്ത് ഡിസ്പോസബിൾസ് ആണ്. അതുപോലെ തന്നെ അവയവങ്ങളെയും ഞാൻ അങ്ങനെ തന്നെയാണ് ആലോചിക്കുന്നത്. പലരും പറയാറുണ്ട് അപ്പൻഡിക്സ് അത് ആവശ്യമില്ലാത്ത കാര്യം എടുത്ത് കളയാം, അതിന്റെ ആവശ്യമില്ല. ആവശ്യമില്ലാത്ത ഒന്നും ദൈവം നമ്മുടെ ശരീരത്തിനകത്ത് വെച്ചിട്ടില്ല. ഓരോന്നിനും ഓരോ ചെറിയ ആവശ്യമുണ്ട്. ഗർഭപാത്രത്തിന് വലിയൊരു ആവശ്യമുണ്ട്. ഈ കുഞ്ഞുങ്ങളുണ്ട്, കുഞ്ഞുങ്ങൾ ഉണ്ടാക്കഴിഞ്ഞു എന്നുള്ളത് കൊണ്ട് അത് എടുത്ത് കളയണം എന്നുള്ളത് ഒരു അത് അങ്ങ് പോട്ടെ എന്ന് പറഞ്ഞ അത് അവസ്ഥയല്ല. കാര്യം എന്ന് വെച്ചാൽ അത് പോകുമ്പോൾ അതിനോടൊപ്പം പോകുന്ന കുറെ ഹോർമോണുകൾ അണ്ടാശയ നിലനിർത്തുകയാണെങ്കിൽ പോലും അതിലോട്ട് ശരിക്ക് രക്ത സർക്കുലേഷൻ ശരിക്ക് വരാതെ ആ സ്ത്രീ പിന്നെ അനുഭവിക്കാൻ പോകുന്ന ഈ ഹോർമോൺ ഇല്ലാത്ത ഒരവസ്ഥയുടെ ഭയാനകമായ ഒരവസ്ഥ, ഭയങ്കര ചൂട്, ഭയങ്കര ടയർഡ്നെസ് അങ്ങനെ ഉള്ള. അതിലോട്ടും വരാം. നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ 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 നമസ്കാരം. പുനർജനി ലൈഫ് ബീറ്റ്സിലേക്ക് സ്വാഗതം. ഹലോ കേൾക്കുന്നുണ്ടോ? കേൾക്കാം. പേരെന്താണ്? പേര് ഗീത. എവിടുന്നാ വിളിക്കുന്നത്? പേര് ഗീത. എവിടുന്നാ വിളിക്കുന്നത്? ടിവിയുടെ വോളിയം കൂടിയാലാണ് ഇരിക്കുന്നെങ്കിൽ ഒന്ന് കുറച്ചോളൂ കേട്ടോ, 0 ആക്കിയിട്ട് ഫോണിൽ മാത്രം ശ്രദ്ധിച്ചിട്ട് സംസാരിക്കണം. ഡോക്ടറോട് ചോദിച്ചോളൂ. ശരി, പറഞ്ഞോളൂ. മോൾക്ക് വേണ്ടിട്ടാണ്. ഓക്കെ, മോൾക്ക് വേണ്ടിട്ടാണ് വിളിക്കുന്നത്. ഓക്കെ, പറയൂ. 11 വയസ്സായപ്പോ പ്രായമായി, ഇപ്പൊ 2 വർഷം കഴിഞ്ഞു. പീരിയഡ്സ് കറക്റ്റ് അല്ല. ഓക്കെ, കറക്റ്റ് അല്ല എന്ന് പറയുമ്പോ എത്ര മാസം കൂടുമ്പോ വരും? 2 മാസം ഒക്കെ ആവുന്നുണ്ട്. നോർമൽ അല്ലല്ലോ അത്. ഇപ്പൊ എന്നെ വിളിക്കാൻ കാര്യം തന്നെ അത് കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ലാന്ന് നിങ്ങളുടെ മനസ്സിനറിയാം, അതുകൊണ്ടാണ് എന്നെ വിളിച്ചത്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചത് എന്താണെന്ന് പറഞ്ഞാൽ ശരിയാക്കണ്ടായിരുന്നു. 1.5 മാസം ആയപ്പോഴായി, പിന്നെ 1.5 ആയപ്പോഴായി, പിന്നെ 1.5, പിന്നെ ഇപ്പൊ വീണ്ടും 50 ദിവസമായപ്പോ 50 ദിവസം. ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. എത്രത്തോളം ഇത് ഹോർമോണിന്റെ പ്രോബ്ലമോ അല്ല വല്ല ചെറിയ സിസ്റ്റുകളോ അങ്ങനെ വല്ലതും ഉണ്ടോ? ഇതൊക്കെ നമ്മൾ വന്നിട്ട് ഒരു ഡോക്ടറെ കാണിക്കുക. കൊച്ചുകുട്ടിയാണെങ്കിലും അതിന്റെ കാര്യങ്ങളും ഒക്കെ നേരെ തന്നെ നടക്കണം. എന്തായാലും പ്രായപൂർത്തിയായ ഒരു കുട്ടിയാണ്, അതായത് മാസമുറ വന്ന കൊച്ചാണ്. അപ്പൊ അതിന്റെ കാര്യങ്ങളും കറക്റ്റായിട്ട് ആ കുഞ്ഞിന്റെ കാര്യം നടക്കണം. സോ ദയവേത് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കുക, അതിനെ കറക്റ്റാക്കാൻ പറ്റും. കുറച്ച് മാസത്തെ ട്രീറ്റ്മെന്റിൽ കറക്റ്റാക്കി ശരിയാക്കി എടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ വരാതെ വരാതെ ഇരുന്നാലുള്ള ഒരു അവസ്ഥയും കൂടെ ഞാൻ പറയാം. ഗർഭപാത്രം ചുരുങ്ങിപ്പോ
കേട്ടോ. അപ്പൊ അതിനെ വളരെ ഈസി ആയിട്ട് എടുക്കരുത്. ദൈവത്തിൽ എന്ത് അസുഖമാണെന്ന് മോസ്റ്റ് പ്രോബബ്ലി എനിക്ക് തോന്നുന്നത് പോളിസിസ്റ്റിക് ഓവറി ആയിരിക്കും, പി സി ഒ ഡി എന്ന് പറയുന്നത് ആവാനാണ് സാധ്യത. ഒരുപാട് കുട്ടികളിൽ ഇപ്പോൾ കാണുന്നുണ്ട്, അവരുടെ ഭക്ഷണ രീതികൾ മോശമായതുകൊണ്ട് മാംസാഹാരം കൂടുതലും എണ്ണ ഒക്കെ കൂടുതൽ കഴിക്കുകയും മധുരം കൂടുതൽ കഴിക്കുകയും ചെയ്യുന്ന കുട്ടികളിൽ കൂടുതൽ ഇത് അവസ്ഥ കാണുന്നുണ്ട്, ഇത് വെയിറ്റ് കൂടിയ കുട്ടികളിൽ. സോ തീർച്ചയായിട്ടും ഒരു അവയവങ്ങളൊക്കെ എടുത്ത് കളയാം പറയുന്ന ഒരു അവസ്ഥ, ദാറ്റ് ഇസ് നോട്ട് റൈറ്റ്. ഇറ്റ്സ് നോട്ട് എന്റെ നേരെ ഓപ്പോസിറ്റ് പോളിസിയാണ്, കൺസർവേഷൻ ഓഫ് ഓർഗൻസ് ആണ്. ഇപ്പം നമുക്ക് വേണമോ വേണ്ടയോ അത് തനിയെ നിന്ന് തനിയെ പോകുന്നതല്ലേ നല്ലത്. ഇപ്പം യൂട്രസിന്റെ ആണെങ്കിലും അതിന് തനിയെ ചുരുങ്ങി മെനോപോസ് എന്നൊരു അവസ്ഥ ദൈവം തന്നിട്ടുണ്ട്. അത് ഓരോരുത്തർക്കും ഓരോ കുടുംബപരമായിട്ട് വരേണ്ട ഒരു സാധനമാണ്. അതിനെ എടുത്ത് കളയുക എന്ന് പറഞ്ഞത് എടുത്ത് കളയാതെ ഇരിക്കുന്ന ട്രീറ്റ്മെന്റ് ഉണ്ട്. മുഴകള് ഇപ്പൊ ഞാൻ പറഞ്ഞു, മുഴകൾ വന്നിട്ട് അമിതമായ രക്തസ്രാവത്തിന് ഒരു കാരണമാണ്. സോ അപ്പൊ ആ മുഴകള് ആദ്യത്തെ ഒരു സൈസിൽ കണ്ടുപിടിക്കുമ്പോൾ മേ ബി 1 സെന്റിമീറ്റർ 2 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ വരെ നമുക്ക് നല്ല രീതിയിൽ അത് ട്രീറ്റ് ചെയ്ത് അതിനെ ചുരുക്കാൻ പറ്റും. ഇപ്പം വളരെ അഡ്വാൻസ്ഡ് ട്രീറ്റ്മെന്റ്സ് വന്നിട്ടുണ്ട്, അതായത് ഫൈബ്രോയിഡിലോട്ട് പോകുന്ന രക്തനാളികളെ നമ്മൾ അവിടെ ക്ലോട്ട് വെച്ചതിനെ അങ്ങ് അടക്കിയാണ് ചെയ്യുന്നത്. അപ്പൊ അത് താനേ ചുരുങ്ങി അങ്ങ് പോകും. വളരെ അഡ്വാൻസ്ഡ് ടെക്നോളജീസ് വന്നു കഴിഞ്ഞു. പിന്നെ ഇപ്പൊ ഓപ്പറേഷനോ അല്ലെങ്കിൽ ഗർഭപാത്രം മാറ്റുന്നതൊക്കെ ഇപ്പം ഇനി അങ്ങനത്തെ ഒരു ഓപ്പറേഷൻ ഇല്ലാണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതേപോലെ മരുന്നുകളും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മരുന്നുകൾ, ആ മരുന്നുകൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ഒരു 3 മാസം കഴിക്കുമ്പോൾ ചുരുക്കാനും ഇഞ്ചക്ഷൻസ് എടുക്കുമ്പോൾ അതിനെ ചുരുക്കി കളയാനും പറ്റുന്ന വളരെ ആളുകൾക്ക് ദോഷം ചെയ്യില്ല, ഒരു മനുഷ്യന് ദോഷം ചെയ്യാതെ ഗർഭപാത്രത്തിൽ മാത്രം അതിന്റെ ആക്ഷൻ വരുന്ന മരുന്നുകളാണ് ഇവയെല്ലാം. ഡോക്ടർ, ഈ ഇപ്പം ഈ മാസം നല്ല ബ്ലീഡിംഗ് ഉണ്ട്, അതായത് ഈ പറഞ്ഞ പോലെ ഹെവി ബ്ലീഡിംഗ്, അപ്പൊ അപ്പോ തന്നെ ഡോക്ടറെ കാണണോ അതോ ഒരു മാസം കൂടെ വെയിറ്റ് ചെയ്തിട്ട് ഒന്ന് ചെക്ക് ചെയ്യണോ? ഇല്ല, ഞാൻ പറയുന്നത് ഏർലിയർ ദ ബെറ്റർ. എപ്പോഴും നമ്മൾ ഒരു ഒരു പ്രാവശ്യം തന്നെ നമ്മൾ അത് ശരിയല്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഒരു മാസം ഒരു 2-3 പാക്കറ്റ് പാഡ് മാറ്റേണ്ടി വന്നാൽ അതെന്തായാലും നേരായ ഒരു അവസ്ഥയല്ല. അപ്പം അത് എന്താണെന്നൊന്ന് അറിഞ്ഞിരിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. സോ അപ്പം അതിന്റെ കാരണങ്ങൾ പലതാവാം. ഒന്ന് മുഴയാവാം, ഗർഭപാത്രത്തിൽ വരുന്ന വലിയ മുഴയാവുമ്പം ഗർഭപാത്രം എങ്ങനെയാണ് ഈ 5 ദിവസത്തിൽ ഈ മാസമുറ നിർത്തുന്നു എന്നും കൂടി അറിയണം. അത് ചുരുങ്ങും, 5 ആദ്യം തുറക്കും, പിന്നെ ബ്ലീഡിങ് പോവും, 5 ദിവസമാകുമ്പോൾ അത് പതുക്കെ പതുക്കെ ചുരുങ്ങി നല്ല ആ ബ്ലീഡിങ് നിക്കത്തക്ക രീതിയിൽ അതിന്റെ ബ്ലഡിന്റെ ആ രക്തനാളികളെയൊക്കെ താനെ അത് ചുരുക്കി പ്രോപ്പറായിട്ട് ബ്ലീഡിങ് നിർത്തുകയാണ് ചെയ്യുന്നത്. യൂഷ്വലി അങ്ങനെയാണ് ഈ ബ്ലീഡിങ് നിൽക്കുന്നത്. പക്ഷെ ഈ മുഴയുണ്ടാവുമ്പോഴത്തേക്കും ഇതിന്റെ പേശികൾക്ക് ആ ശക്തി നഷ്ടപ്പെടുകയാണ്, അത്രയും പേശികളിൽ വലിയൊരു മുഴ ഇരിക്കുകയാണ്. അപ്പൊ അവിടം ചുരുങ്ങാൻ പറ്റില്ല. ആ മുഴ വന്നിട്ട് ഒരു ഒരു തടസ്സമായിട്ട് നിൽക്കുമ്പോൾ, ഒരു ഹിൻഡ്രൻസ് ആയിട്ടിരിക്കുമ്പോൾ അതിന് ചുരുങ്ങാൻ പറ്റില്ല. ഡോക്ടർ, ഹലോ. ഹലോ, നമസ്കാരം. പുനർജനി ലൈഫ് ബീറ്റ്സിലേക്ക് സ്വാഗതം. പേരെന്താണ്? രജിത. എന്താണ്? രജിത. രജിത, എവിടുന്നാ വിളിക്കുന്നത്? പാലക്കാടാണ്. പാലക്കാട്. ഡോക്ടറോട് ചോദിച്ചോളൂ. മാഡം, എനിക്ക് ഓവർ ബ്ലീഡിംഗ് ഉണ്ട്, അപ്പൊ അതിന്റെ കാര്യങ്ങൾ അറിയാനായിരുന്നു. ഓവർ ബ്ലീഡിംഗ് എന്ന് പറയുമ്പോ? എനിക്ക് 25 വയസ്സായിട്ടുണ്ട്, കല്യാണം കഴിഞ്ഞു, കുട്ടിമോൻ 5 വയസ്സായി. അപ്പോ ഫസ്റ്റ് ആയ മുതൽക്കൊണ്ടേ ഉണ്ട് ബ്ലീഡിങ് ഓവറായിട്ട്, 7 ദിവസം വരെ ഉണ്ടായിരുന്നുള്ളൂ. അതും കട്ടിയായിട്ടന്നെ വരാറുണ്ട്, 4-5 ദിവസം വരെ കട്ടിയായിട്ട്. എത്ര പാഡൊക്കെ മാറ്റേണ്ടി വരും? ഇപ്പൊ ഓരോ മാസം ഓരോ പോലെയാണ് ബ്ലീഡിങ് നല്ല ഉണ്ടാവാറുണ്ട്, എങ്കിൽ കൂടി ചില കഴിഞ്ഞ മാസം ഇപ്പൊ 5 പാഡ് വരെ ഉപയോഗിക്കേണ്ടി വന്നു. ഒരു ദിവസം അത് കൂടുതൽ തന്നെയാണ് ബ്ലീഡിങ്. എത്രയും വേഗം ഗൈനക്കോളജിസ്റ്റിനെ കാണുക, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. ഞാനിപ്പോ പറഞ്ഞു വരാൻ പോവാണ് ഓരോരോ കാരണങ്ങള്. രക്തം കൂടി, അനാവശ്യമായിട്ട് അധികം രക്തം പോകാനുള്ള കാരണങ്ങള് എന്താണെന്നാണ് ഇപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതിപ്പോ കേട്ടോളൂ കേട്ടോ. അപ്പൊ ഡോക്ടറെ കണ്ട് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കറിയാം നമ്മളുടെ അവസ്ഥ എന്തുകൊണ്ടായിരിക്കാം അങ്ങനെ വരുന്നത്. ഓക്കെ, താങ്ക് യു, താങ്ക്സ് ഫോർ കോളിംഗ്. സോ അപ്പം നമ്മൾ പറഞ്ഞ മുഴ ഒരു കാര്യം, പിന്നെ ഏറ്റവും വളരെ ഈ ബ്ലീഡിങ് ഭയങ്കരമായിട്ട് കൂടാനുള്ള ഒരു വലിയൊരു കാരണം അഡിനോമയോസിസ് എന്നൊരു രോഗമുണ്ട്. അത് എങ്ങനെയെന്ന് വെച്ചാൽ ഈ ഗർഭപാത്രത്തിനകത്തൊരു പാടയുണ്ട്, ആ പാടയാണ് ശരിക്കും രക്തം ഉണ്ടാവുകയും
അത് ചൊരിഞ്ഞ് താഴോട്ട് പൊഴിഞ്ഞു പോകുമ്പോഴാണ് പീരിയഡ്സ് എന്ന് നമ്മൾ പറയുകയും ചെയ്യുന്നത്. ആ പാടെ എന്ത് പറ്റും എന്ന് വെച്ചാല് അത് ഗർഭപാത്രത്തിന്റെ അകത്തുള്ള പേശികളിലേക്ക് വളർന്ന് കയറും. കയറിയിട്ട് ആ ഗർഭപാത്രത്തിൽ തന്നെ രക്തം വീണ് കട്ടിയാകും. അപ്പം അതിനെയാണ് അഡിനോമയോസിസ് എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോഴും ഗർഭപാത്രത്തിന് ചുരുങ്ങാൻ പറ്റില്ല. ഈ ചുരുങ്ങാൻ പറ്റാത്ത ഓരോ അവസ്ഥയും ബ്ലീഡിംഗ്, ഓവർ ബ്ലീഡിംഗ് ഉണ്ടാക്കും. സോ അത് ഭയങ്കര വേദന ഉണ്ടാക്കുന്ന ഒരു സംഭവം. ഈ അഡിനോമയോസിസ് ആയിട്ടാണ് എനിക്കിപ്പോ എനിക്ക് തോന്നുന്നത് എന്റെ മാക്സിമം പേഷ്യൻസ് അഡിനോമയോസിസ് എനിക്ക് അയ്യോ ഡോക്ടറെ എനിക്ക് ഓപ്പറേഷൻ ഇല്ലാതെ എങ്ങനെയെങ്കിലും ശരിയാക്കി തരണേ എന്ന് പറഞ്ഞ് വരുന്നവരാണ്. കാരണം എന്ന് വെച്ചാൽ അത് ഞാൻ ചെയ്യുന്നുണ്ട് അഡ്വാൻസ് ഗൈനക്കോളജി എന്നുള്ള രീതിയിൽ. ഈ വിതൗട്ട് ഓപ്പറേഷൻ ഇതിനെ ക്യൂർ ചെയ്യാൻ, അതായത് പക്ഷേ വരുന്നത് ഏറ്റവും വേർസ്റ്റ് അവസ്ഥയിൽ ദൈവേദ വരരുത്. ആദ്യമേ ഈ ഒരു നല്ലൊരു വേദനയും ഇതും വരുമ്പോഴത്തേക്കും വർഷങ്ങളോളം സഹിച്ചിട്ട് പിന്നെ വന്നാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാവും. സോ അപ്പോ ഈ ആദ്യത്തെ ഒരു അവസ്ഥകളിൽ കാണുകയാണെങ്കിൽ നമുക്ക് ഇതിന് മെഡിക്കലായിട്ട് അതായത് മരുന്നുകൾ കൊണ്ട് ട്രീറ്റ്മെന്റ് ചെയ്യാം. ഈ യൂഷ്വലി ഇപ്പം എന്ന് വെച്ചാൽ സിവിയർ ബ്ലീഡിംഗ് വരുന്നത് ഈ അഡിനോമയോസിസ് കൊണ്ടായിരിക്കാം. അതാണ് അതിൽ ഒരു ഏറ്റവും ഫൈബ്രോയിഡിനേക്കാളും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി കൂടുതൽ കാണുന്നത് അഡിനോമയോസിസ് ആണ്. രക്തം ഗർഭപാത്രത്തിനകത്ത് തന്നെ വീണ് കട്ടിയാവുക, ഗർഭപാത്രത്തിന് ചുരുങ്ങാൻ പറ്റാണ്ട് പോവുക, അങ്ങനെ രക്തം വളരെ കൂടുതലാവുക, അതൊരു കാരണമാണ്. അതിന്റെ തന്നെ വേറൊരു പേരാണ് എൻഡോമെട്രിയോസിസ് എന്ന് പറയും. എൻഡോമെട്രിയോസിസ് എന്ന് പറയുന്നതും ഇതേപോലെ ഈ പാട ഗർഭപാത്രത്തിനകത്ത് വീണ് കട്ടിയാകുമ്പോൾ ഇത് എന്ത് പറ്റുമെന്ന് വെച്ചാൽ വയറിനകത്ത് ബ്ലഡ് വീണ്, അതേപോലെ അണ്ടാശയത്തിൽ അതൊരു ബലൂൺ പൊലിയായി അതിനകത്ത് എല്ലാ മാസക്കുളി സമയത്തും ബ്ലഡ് കെട്ടുക, ഗർഭപാത്രത്തിന്റെ വെളിയിലേക്ക് ബ്ലഡ് പോകുന്ന ഒരു അവസ്ഥയാണ് എൻഡോമെട്രിയോസിസ്. ചിലപ്പോൾ അത് സിസ്റ്റം എന്നുള്ള പേരിൽ, ചോക്ലേറ്റ് സിസ്റ്റം എന്നൊക്കെ ഒരു പേരിൽ നമ്മൾ അറിയപ്പെടുന്നതിനെയാണ് എൻഡോമെട്രിയോസിസ്. അതും സിവിയർ ബ്ലീഡിംഗ് ഉണ്ടാക്കും, സിവിയർ പെയിനും ഉണ്ടാക്കും. ഇതെല്ലാം ഈ ബ്ലീഡിങ്ങും ചിലർക്ക് സഹിക്കാൻ മലയാത്ത വേദനയും ഒരുമിച്ച് വരികയാണെങ്കിൽ ആലോചിച്ചാൽ മതി, അത് ഒന്നെങ്കിൽ എൻഡോമെട്രിയോസിസ് അല്ലെങ്കിൽ അഡിനോമയോസിസ്, രണ്ടിലേതോ ഒന്നാണെന്നുള്ളത്. പക്ഷേ ഈ ഭാര്യയും ഭർത്താവുമായിട്ട് ജീവിക്കുന്നപ്പം ഈ കുട്ടികൾക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നവരുണ്ടല്ലോ, അപ്പോ ഈ ഇപ്പം ചിലപ്പം പ്രഗ്നന്റ് ആയിട്ട് ചിലപ്പോ അത് അബോർഷൻ ആയി പോകുന്ന സാഹചര്യങ്ങളിൽ ഇങ്ങനെ അറിയാതെ നാച്ചുറൽ അബോർഷൻ, അത് ഇൻ പീരിയഡ്സിൽ ക്ലോത്ത്സ് അങ്ങനെ അങ്ങനെ അതും വരാം, അതും ഒരു കാരണമാണ്. പക്ഷെ കുറച്ച് റെയറാണ് ആ കാരണം. പക്ഷെ എന്നാലും അങ്ങനെ പലർക്കും വന്നിട്ടുണ്ട്. അത് എപ്പോഴും വരാന്ന് വെച്ചാൽ ഒരു അമ്മ കുഞ്ഞിന് മുലയൂട്ടിക്കൊണ്ടിരിക്കുന്ന അമ്മ, ആ അമ്മയ്ക്ക് പീരിയഡ് കറക്റ്റ് ആയിരിക്കില്ല, അവര് ചിലപ്പം അറിയാതെ ഗർഭിണിയാവും. ലാക്ടേഷനിൽ അമനോറിയ എന്ന് നമ്മളത് പറയും. എന്നുവെച്ചാൽ ഈ അമ്മ പാല് കൊടുത്തോണ്ടിരിക്കുമ്പോൾ അമ്മയ്ക്ക് പീരിയഡ് കറക്റ്റ് ആവില്ല, പക്ഷെ ഭാര്യ ഭർത്ത ബന്ധം ഉണ്ടാവും, കുട്ടിയെ ചിലപ്പം ഒരു ഗർഭധാരണ ഉണ്ടാവും. അപ്പൊ എന്ത് പറ്റും എന്ന് വെച്ചാല് ആ ഗർഭധാരണം ഇവർക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, ഇതുകൊണ്ട് എനിക്ക് പീരിയഡ് വരുന്നേ ഇല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ചിലപ്പം യൂറിൻ പ്രഗ്നൻസി ടെസ്റ്റ് ഒന്നും ചെയ്യില്ല. പെട്ടെന്ന് എന്ത് വെച്ചാൽ അത് അബോർട്ടാവാൻ തുടങ്ങും. അബോർട്ടാവാൻ തുടങ്ങുമ്പോഴത്തേക്കും ഭയങ്കര ബ്ലീഡിങ് വരികയും അങ്ങനെ നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴത്തേക്കുമാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് ഇവർക്ക് പ്രഗ്നൻസി ഉണ്ടായിരുന്നു എന്നുള്ളത്. അങ്ങനെയാണ് യൂഷ്വലി മിസ് ചെയ്ത് പോണത്. അല്ലാത്ത സ്ത്രീകൾക്ക് അവർക്ക് പീരീഡ് മിസ് ചെയ്ത് പോയി അവർ ഉടനെ പോയി ചെക്ക് ചെയ്യുകയും യൂറിൻ പ്രഗ്നൻസി പോസിറ്റീവ് ആവുകയും ചെയ്യും. സോ അത് അങ്ങനെ വരുമ്പോഴുള്ള അബോർഷൻസും നമുക്ക് ഇത് ചെയ്യാൻ പറ്റും. സോ അങ്ങനെ അറിയാതെ പോകുന്ന ഒരു അബോർഷനും ഹെവി ബ്ലീഡിംഗ് ഉണ്ടാക്കാം. പിന്നെ ഒരു സാധനമുണ്ട് പോളിപ്പ് എന്ന് പറഞ്ഞിട്ട്, അതായത് ഗർഭപാത്രത്തിൽ നിന്ന് ചെറിയൊരു നൂല് പോലെ വന്നിട്ട് താഴെ വന്നിട്ട് ഒരു ചെറിയ ഒരു ഗ്രോത്ത് പോലെ വന്ന് തട്ടി 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 നിൽക്കും ഗർഭപാത്രത്തിന്റെ ഏറ്റവും അറ്റത്തിൽ, അതായത് ഗർഭവായ മുഖം സർവിക്സിന്റെ അവിടെ വന്ന് തട്ടി നിൽക്കും. അപ്പം ചെറിയ ചെറിയ ഇപ്പൊ ഒരു ബന്ധപ്പെട്ട് കഴിയുമ്പോഴത്തേക്ക് ബ്ലീഡിംഗ് ഉണ്ടാവും. കാര്യം വെച്ചാൽ അത് ഈ സർവിക്സ് എന്ന് പറയുന്ന ഗർഭപാത്രത്തിന്റെ ഗേറ്റ് എന്ന് നമുക്ക് പറയാം, ആ ഗർഭവായ മുഖത്തിൽ പോയി തട്ടുമ്പോൾ ഉണ്ടാവുന്ന ബ്ലീഡിങ്ങിന് നമുക്ക് വന്നിട്ട് ഈ ഓവറായിട്ട് ബ്ലീഡിങ് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക്, അത് പീരിയഡ് ടൈമിലല്ല, എപ്പോഴും എപ്പോഴും വരാം, ബന്ധപ്പെടുമ്പോൾ വരാം, ചുമ്മായും ഇരിക്കുമ്പോൾ ബ്ലീഡിങ് വരാം, ഒരു ഓട്ടോയിൽ പോയാൽ പോലും ബ്ലീഡിങ് ഉണ്ടാവാം. സോ അത് വേറൊരു കാരണം ഈ ഹെവി ബ്ലീഡിങ്ങിന്. പിന്നെ വേറൊരു റീസൺ പറയുന്നത് ചിലർക്ക് വന്നിട്ട് നമ്മൾ ഈ കോപ്പർ ടീ പോലത്തെ സാധനങ്ങൾ ഇടുന്നില്ല, അപ്പൊ അത് ഒരു ആദ്യത്തെ രണ്ടു മൂന്ന് മാസങ്ങൾ ചിലപ്പോൾ കുറച്ച് ഓവർ ബ്ലീഡിങ് വരാൻ സാധ്യതയുണ്ട്. ചിലർക്ക് വന്നിട്ട് അത് അക്സെപ്റ്റ് ചെയ്യാനേ പറ്റില്ല, ചിലരുടെ ബോഡി വന്നിട്ട് ഒരിക്കലും ഈ കോപ്പർ ടീ പറ്റൂല എന്ന്, അത് വളരെ അങ്ങനെയുള്ള വളരെ വളരെ ചുരുക്കം പേർക്ക് അങ്ങനെ കണ്ടിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇട്ട പാടെ ഒരു പീരീഡ് കഴിയുമ്പോൾ മാറ്റേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അത് അതും ഒരു കാരണമാകാം ഇങ്ങനെ വന്നിട്ട് ഓവർ ആയിട്ട് ബ്ലീഡിങ് വരാം. സോ ഈ ഗർഭപാത്രത്തിനെ ചുറ്റിപ്പറ്റിയുള്ള കാര്യങ്ങൾ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഗർഭപാത്രത്തിന് ചുരുങ്ങാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ്
ബ്ലീഡിംഗ് ഓവർ ആയിട്ട് വരാൻ സാധ്യതയുള്ളത്. അതിൽ ഫൈബ്രോയിഡ്, അഡിനോമയോസിസ്, എൻഡോമെട്രിയോസിസ്, ഈ പറഞ്ഞ പോലെ പോളിപ്പ്, പോളിപ്പ് എന്ന് പറയുന്നത് ചെറിയൊരു ഗ്രോത്ത് ആണ്, ആ ഗ്രോത്ത് ഉണ്ടെങ്കിൽ അങ്ങനെ വരാം. പിന്നെ വേറൊരു കാര്യം കൂടെ ഓർക്കണം, ഈ ഗർഭവായു മുഖം സെർവിക്സിലുണ്ടാവുന്ന ക്യാൻസർ വലിയൊരു ഗ്രോത്ത് ആയിട്ടിരിക്കും, നമുക്ക് അറിയാനേ പറ്റത്തില്ല. ചിലപ്പം ബന്ധപ്പെടുമ്പോഴോ അല്ലെങ്കിൽ ചെറിയ ഒരു ഇത് തട്ടുമ്പോഴോ ഒക്കെ ഹെവി ആയിട്ട് ബ്ലീഡ് ചെയ്യാൻ പറ്റും. സോ ക്യാൻസേഴ്സ് വരുമ്പോഴും ഹെവി ബ്ലീഡിങ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സോ അപ്പം അത് ടെസ്റ്റ് ചെയ്ത് ഒരു പിന്നെ മാസക്കുള്ളിൽ നിന്നിട്ടുണ്ടാവുന്ന ഒരു ഹെവി ബ്ലീഡിങ്, അതൊക്കെ ചിലപ്പം ക്യാൻസറിന്റെ ഒരു തുടക്കമാവാം. സോ അപ്പൊ നമ്മൾ അകത്ത് നിന്ന് ആ ടിഷ്യൂ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. പിന്നെ എം ആർ ഐ പോലത്തെ നല്ല വലിയ സ്കാനുകൾ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും. ആദ്യത്തെ ഇതിലെ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗർഭപാത്രം എടുത്ത് മാറ്റുകയും പിന്നെ അത് പടർന്നു പോകാതിരിക്കാൻ, അങ്ങോട്ടും ഇങ്ങോട്ടും പടർന്ന് ജീവൻ അപകടം വരാത്ത രീതിയിൽ നമുക്ക് സ്ത്രീപരമായിട്ടുള്ള ക്യാൻസറുകൾ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഈ ബ്ലീഡിംഗ് കൊണ്ടാണ്. സോ അപ്പം അങ്ങനെയാണ് ഈ കാര്യങ്ങൾ, നമ്മൾ ഈ അമിതമായ ബ്ലീഡിംഗ് ഉണ്ടാവാൻ ഉള്ള കാരണങ്ങൾ പറഞ്ഞു വരികയാണെങ്കിൽ ഇത്രയൊക്കെയാണ്. സോ അപ്പോൾ എല്ലാവരും ഒരു കാര്യം മാത്രം ആലോചിക്കുക. പിന്നെ വേറൊരു കാര്യം, ഹോർമോൺ പ്രശ്നങ്ങൾ, അതായത് ഈ ഹോർമോൺ ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്നവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് അകത്തുള്ള പാട ഓവറായിട്ട് വളർന്നിട്ട് ബ്ലീഡിങ് നിൽക്കാതെ പൊഴിഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഹോർമോൺ പ്രശ്നം ഉണ്ടെങ്കിലും നമുക്കത് ടെസ്റ്റ് ചെയ്യുമ്പോൾ കണ്ടുപിടിക്കാം. നമ്മുടെ സമയം ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് ഇപ്പൊ എല്ലാവരോടും പറയാനുള്ള കാര്യം, ഈ ഓവർ ബ്ലീഡിങ് വരുമ്പോൾ നിങ്ങൾ വെച്ചോണ്ടിരുന്നാൽ അടുത്തത് വരാൻ പോകുന്ന നിങ്ങൾക്ക് രക്തക്കുറവും എവിടെയെങ്കിലും കറങ്ങി വീണു പോകുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ ചിലപ്പോൾ ഹൃദയത്തിനെ പോലും ബാധിക്കുന്ന രീതിയിൽ, തലച്ചോറിനെയോ ഹൃദയത്തിനെയോ ബാധിക്കുന്ന രീതിയിൽ ഒരുപാട് കുറഞ്ഞ രക്ത അളവിൽ, 6 എന്നൊക്കെ പറയുന്ന 5-6 എന്നൊക്കെ ഉള്ള ഹീമോഗ്ലോബിൻ ഉള്ളവർക്ക് രക്തം ശരിക്ക് പമ്പ് ചെയ്യാൻ നമ്മുടെ ഹൃദയത്തിന് പറ്റത്തില്ല, ഹൃദയത്തിന്റെ പ്രവർത്തനം ശരിക്ക് നടക്കത്തില്ല. സോ ഹൃദയം പോലും അഫക്റ്റഡ് ആവാൻ പറ്റുന്ന ഒരവസ്ഥയാണ് ഈ പീരീഡിൽ ഓവറായിട്ടുള്ള ബ്ലീഡിങ് നമ്മൾ കെയർ ചെയ്യാതെ വിട്ടുകഴിഞ്ഞാൽ. സോ ഒരു ലക്ഷ്മി ചോദിച്ച പോലെ, ഒരു പ്രാവശ്യമായാൽ തന്നെ ഞാൻ എന്തിനു കാണണം, അടുത്ത പ്രാവശ്യം കൂടുതലായിട്ട് ഞാൻ കാണാം എന്ന് വിചാരിക്കരുത്. ഒരു പ്രാവശ്യം നിങ്ങൾ ഒരു പാക്കറ്റിൽ കൂടുതൽ അല്ലെങ്കിൽ 2 പാക്കറ്റൊക്കെ മാറ്റേണ്ടി വന്നാൽ പ്ലീസ് ദയവേത് ഗൈനക്കോളജിസ്റ്റിനെ കാണുക. അതെന്ത് കാരണം എന്ന് നമുക്ക് ചെറിയ ചെറിയ ടെസ്റ്റുകളിലൂടെ കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഒരു സ്കാൻ, കുറച്ച് ബ്ലഡ് ടെസ്റ്റുകൾ, പിന്നെ ഡോക്ടറുടെ പരിശോധന, ഇതിൽ കൂടി നിങ്ങൾക്ക് എന്ത് കാരണം എന്ന് കണ്ടുപിടിച്ച് എല്ലാത്തിനും ട്രീറ്റ്മെന്റ് ഉണ്ട്. തുടക്കത്തിലാണെങ്കിൽ മെഡിസിൻസ് കൊണ്ടും ഇഞ്ചെക്ഷൻസ് കൊണ്ടും നമുക്ക് ഇതെല്ലാം ട്രീറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് വളരെ കൂടുതലായി കഞ്ഞാൽ ചിലപ്പോൾ ഓപ്പറേഷൻ വേണ്ടി വന്നേ. എന്തായാലും എനിക്ക് തോന്നുന്നു ഒരുപാട് ഇതിനെ പറ്റി പറയാനുള്ളത് കൊണ്ടാണ് ഈ ബ്ലീഡിംഗ് വരുമ്പോൾ പ്ലീസ് ഈ സ്ത്രീകൾ കെയർ ഫോർ യുവർ സെൽഫ്. ആദ്യം സ്വന്തം കാര്യം നിങ്ങൾ നോക്കിയാലേ നിങ്ങളുടെ കുടുംബം ശരിയാവുള്ളൂ. ഓ ബ്ലീഡിങ് അല്ലേ, ആരോടും പറയണ്ട, ആരോടും പറയണ്ട എന്ന് വിചാരിച്ച് ഒരുപാട് പേര് ഉപേക്ഷിച്ചിട്ട് ലാസ്റ്റ് നിങ്ങൾ വീട്ടുകാരെ മുഴുവനും ഉപദ്രവിക്കുന്ന ഒരവസ്ഥ വരും. സോ പ്ലീസ് ഡോണ്ട് ഡു ദാറ്റ്. ആദ്യമേ തുടക്കത്തിലേ കണ്ടുപിടിക്കുക, തുടക്കത്തിലേ ചികിത്സ നേടുക. ഹാവ് എ ഹാപ്പി ഹെൽത്തി ലൈഫ്. ബൈ ബൈ. സോ ഇത്രയും നേരം നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് തിരുവനന്തപുരം പേട്ട അക്ഷരവേദി പുനർജനി ഹോസ്പിറ്റലിലെ ചീഫ് ഗൈനക്കോളജിസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് ഡോക്ടർ സ്വീറ്റി ആയിരുന്നു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡോട് വൈൻഡ് അപ്പ് ചെയ്യുന്നു. നന്ദി, നമസ്കാരം. പുനർജനി ഹോസ്പിറ്റൽ, അക്ഷരവേദി, പേട്ട, ട്രിവാൻഡ്രം. Dr. Sweety, Chairman, Managing Director and Chief Gynecologist. Advanced keyhole surgeries for all gynecology and infertility related problems. Infertility treatment for couple, painless normal delivery. Laser treatment for skin problems. Combo gym, post-delivery guidance. Scientific cancer detection and protection. And systematic weight loss treatment. Punarjani Hospital. Gynecology, Infertility and Laparoscopic Center. Aksharavidhi, Peta, Trivandrum 24. Phone 0471-2476-399-94460-45959.